ഏറ്റവും നന്നായി അറിഞ്ഞവൻ ആരാണ്? അല്ലാഹുവിനെ ഏറ്റവും നന്നായി വിശ്വസിച്ചവർ ആരാണ്? അല്ലാനെ അറിയാൻ കഴിഞ്ഞവർ ആർക്കാണോ അല്ലാന്റെ ഹബീബിനെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആർക്കാണോ അല്ലാന്റെ ഹബീബിനെ ഏറ്റവും നന്നായി വിശ്വസിക്കാൻ കഴിഞ്ഞത്, ആർക്കാണോ അല്ലാന്റെ ഹബീബിനെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, അവർക്കാണ് അല്ലാഹുവിനെ ലോകത്ത് ഏറ്റവും നന്നായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. അതുകൊണ്ടല്ലേ അല്ലാന്റെ ഹബീബ് പറഞ്ഞത്, ആരാണ് ലോകത്ത് ഏറ്റവും ഈമാനിൽ ഒന്നാമതുള്ള ആള്? ലോകത്തുള്ള സകലമാന വിശ്വാസികളുടെ ഈമാൻ ഒരു തട്ടിലും സയ്യിദുന സിദ്ദീഖ് എന്ന ഖോജാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ച് തൂക്കിയാൽ ലോകത്തുള്ള സകലമാന വിശ്വാസികളെക്കാളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് കനം കൂടുമെന്ന് ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള സകലമാന ആളുകളുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് കനം തൂങ്ങാനുള്ള കാരണം എന്താണ്? വലാ ബികസറത്തി സിയാമി വസ്സലാത്ത്, അത് കുറേ നിസ്കരിച്ചതിന്റെ പേരിലല്ല, അത് ഒരുപാട് നോമ്പെടുത്തതിന്റെ പേരിലല്ല, മറിച്ച് ലോകത്ത് അല്ലാഹുവിനെ ഏറ്റവും നന്നായി അറിയാനും അനുഭവിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാകാനുള്ള കാരണം എന്താണ്? അല്ലാന്റെ ഹബീബിനെ ഏറ്റവും നന്നായി അറിഞ്ഞ മഹാൻ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും നന്നായി അറിഞ്ഞ ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അറിവ് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മദ്യം ഹറാമാന്ന് പറഞ്ഞ കാര്യമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതല്ല, അതിൻ്റെയും അപ്പുറത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അല്ലാന്റെ ഹബീബിന്റെ റിസാലത്തറിയല, അല്ലാന്റെ ഹബീബിന്റെ മുഅ്ജിസത്തറിയലാണ്, അല്ലാന്റെ ഹബീബിന്റെ സവിശേഷമായ വ്യക്തി ഗുണങ്ങളും വിശേഷണങ്ങളും അറിയലാണ് അല്ലാന്റെ ഹബീബിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടത്തെ റിസാലത്തറിയണം. ആ റിസാലത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞാൽ ആ അറിവിന്റെ ബലമെത്രയുണ്ട്, ആ അറിവിന്റെ അനുഭൂതി എത്രയുണ്ട്, അതിനനുസരിച്ചുകൊണ്ട് ഈമാനിന് കനം തൂങ്ങുകയാണ്. എന്തായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അത്ര കനം തൂങ്ങാനുള്ള കാരണം? അല്ലാന്റെ ഹബീബിനെ ഏറ്റവും നന്നായി അറിഞ്ഞു. ആ അറിവ് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് ഷാമിലെ കച്ചവടക്കാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഷാമിൽ കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അല്ലാന്റെ ഹബീബ് അന്ന് റസൂലാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്ലാമിലേക്ക് അല്ലാന്റെ ഹബീബ് പരസ്യമായി ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ടില്ല. ആ കാലത്ത് ഷാമിൽ അവിടെ നിന്ന് കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അതാ സിദ്ദീഖ് തങ്ങളൊരു സ്വപ്നം കാണുകയാണ്. അറേബ്യയിൽ അവിടത്തേക്ക് വലിയ മഹാത്മ്യങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നം കാണുമ്പോൾ ഷാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെയുള്ള ഒരു നസ്രാനിയായ പണ്ഡിതന്റെ അരികിലേക്ക് സിദ്ദീഖ് തങ്ങൾ പോവുകയാണ്. എന്തിനാണ് നസ്രാനിയായ ആ പണ്ഡിതന്റെ അരികിലേക്ക് എന്തിനാണ് അവിടെ നിന്ന് പോകുന്നത്? താൻ ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയണം, താൻ ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ വിശദീകരണം അറിയണം. അതിനുവേണ്ടി സിദ്ദീഖ് തങ്ങൾ ചെല്ലുമ്പോ അതാ നസ്രാനിയായ പണ്ഡിതൻ മഹാനവറുകളോട് ചോദിക്കുകയാണ്, മിൻ ഐനന്ത്, നിങ്ങൾ എവിടുത്തുകാരനാണ്, നിങ്ങളെ സ്വദേശം എവിടെയാണ്? അവിടെ നിന്ന് പറഞ്ഞു, മിൻ മക്ക, ഞാൻ മക്കക്കാരനാണ്. മിൻ അയ്യഹ, ആ മക്കയിലെ ഏത് ഗോത്രക്കാരനാണ്?
അവിടുന്ന് പറഞ്ഞു, മിൻ ഖുറൈസ്, ഞാൻ ഖുറൈശി ഗോത്രക്കാരനാണ്. ഉടനെ അവിടുത്തെ ചോദ്യം, നിങ്ങളെ ഏർപ്പാടെന്താണ്? ഞാൻ ഷാമിൽ ഒരു കച്ചവടക്കാരനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഡീറ്റെയിൽസുകൾ മുഴുവനും ആ പുരോഹിതൻ വാങ്ങിയപ്പോൾ ആ പുരോഹിതൻ പറയുകയാണ്, ഇൻ സദ്ദഖല്ലാഹു റുയാക, അല്ലാഹു നിങ്ങളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ, അല്ലാഹു നിങ്ങളുടെ സ്വപ്നം ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. ഫഇന്നഹു യുബഅസു നബിയ്യും മിൻ ഖൗമിക, അങ്ങയുടെ ജനതയിൽ നിന്ന് അല്ലാഹു ഒരു പ്രവാചകനെ അയക്കാൻ പോകുകയാണ്. ഉമ്മമാരെ, അന്ന് റസൂലുള്ള വന്നിട്ടില്ല. ഒരു റസൂലും ലോകത്ത് രംഗപ്രവേശനം ചെയ്ത ആ കാലത്തൊരാളുമില്ല. ആ കാലഘട്ടത്തിലാണ് ഈ പുരോഹിതൻ പറയുന്നത്, ഫഇന്നഹു യുബഅസു നബിയ്യും മിൻ ഖൗമിക, അങ്ങയുടെ ജനതയിൽ നിന്ന് അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിക്കാൻ പോവുകയാണ്. തകൂനു വസീറഹു ഫീ ഹയാതിഹി, ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ സന്തത സഹചാരിയും കൂട്ടുകാരനുമായി അദ്ദേഹം അവിടുത്തെ ജീവിതകാലത്ത് നിങ്ങൾ കൂടെയുണ്ടാകും. വഖലീഫതുഹു ബഅദ വഫാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവിടെ നിന്ന് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്ന വിശാലമായ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അധികാര ആസ്ഥാനങ്ങളുണ്ട്. ആ അധികാരത്തിലെ ഒന്നാമത്തെ ഖലീഫയായി അങ്ങ് അവരോധിക്കപ്പെടുന്നതാണ്. അള്ളാന്റെ ഹബീബ് റസൂലാണെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് നസ്രാനിയായ പണ്ഡിതന്റെ ചുണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വിശദീകരണം കേൾക്കുമ്പോ ആരാണ് ഈ വ്യക്തിത്വമെന്നറിയാതെ സിദ്ദീഖ് തങ്ങള് ആ സ്വപ്നം തന്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ആ സ്വപ്നം തന്റെ ഭാര്യയോട് പോലും പങ്കുവച്ചില്ല. വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരഫലത്തിൽ അവിടെ നിന്ന് സൂക്ഷിച്ചു വെച്ച സ്വപ്നത്തിന്റെ സ്വകാര്യത ആരാരും അറിയാതെ അവിടെ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഒരു സമയം അള്ളാഹുവിന്റെ ഹബീബ് മക്കക്കാരെ മുഴുവനും വിളിച്ചു, എല്ലാവരോടുമായി അവിടെ നിന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ റസൂലാ, അള്ളാഹു ആണ് നമ്മുടെ യജമാനനും ഉടമക്കാരനുമെന്ന് അറേബ്യയിൽ തന്റെ ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരുമായ ആബാലവൃദ്ധം വരുന്ന ജനങ്ങളോട് പരമമായ സത്യം അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതാ ജനങ്ങളിൽ പ്രതികരണം മോശമാകുന്നു. സത്യത്തിന്റെ സന്ദേശം കേൾക്കാൻ, അള്ളാന്റെ ഹബീബിന്റെ ആശയം കേൾക്കാൻ മക്കയിലെ ഇരുട്ടുബാധിച്ച ഹൃദയങ്ങൾക്ക് കഴിഞ്ഞില്ല. അള്ളാന്റെ ഹബീബിന്റെ പ്രഭാഷണത്തെ തടസ്സപ്പെടുത്തി, അള്ളാന്റെ ഹബീബിന്റെ പ്രഖ്യാപനത്തെ തെറിവിളിച്ച്, അള്ളാന്റെ ഹബീബ് പ്രഖ്യാപിച്ച സന്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരുമായ ആളുകൾ അവിടെ നിന്ന് അള്ളാന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തുമ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആദരവായ ഹബീബിനോട് ചോദിക്കാണ്, മദ്ദലീലു അലാമാ തദ്ദഈ, ആലോചിക്കണ്ടേ, ഈ സെക്കൻഡ് വരെ ഞങ്ങൾ നമ്മളോട് കളവ് പറയാത്തൊരു വ്യക്തിത്വം, തങ്ങൾക്കിഷ്ടമില്ലാത്തൊരാശയം പറഞ്ഞു എന്നതിന്റെ പേരിൽ ആ വ്യക്തിത്വം പറഞ്ഞതിൽ വല്ലതുമുണ്ടോ എന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കാണണ്ടേ? എന്താ പറഞ്ഞത് എന്ന് കേൾക്കണ്ടേ? എന്താ പറയാൻ പോണത് എന്ന് ആലോചിക്കണ്ടേ? അതിന്റെ മുമ്പേ അവർ ചെവി തിരിച്ചു പോയി, അതിന്റെ മുമ്പേ അവർ മുഖം തിരിച്ചു പോയി, കേൾക്കാൻ കിട്ടിയില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാന്റെ ഹബീബിനോട് ചോദിച്ചു, മദ്ദലീലു അലാമാ തദ്ദഈ, അല്ലമീൻ, അങ്ങ് ഞങ്ങളോട് റസൂലാന്നാ പറയുന്നത്, അങ്ങ് ഞങ്ങളോട് നബിയാണെന്നാ പറയുന്നത്, എങ്കിൽ
അങ്ങ് റസൂലാണെന്ന് പറയുന്നതിന്റെ തെളിവെന്താണ്? അങ്ങ് നബിയാണെന്ന് വാദിക്കുന്നതിന്റെ തെളിവെന്താ? അല്ലാഹുവിന്റെ ഹബീബിനോട് സയ്യിദുനാ സിദ്ദീഖ്. തെളിവ് ചോദിക്കുക, കാരണങ്ങൾ അന്വേഷിക്കുക, വിഷയങ്ങൾ പഠിക്കുക, എന്നിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ മാന്യമായി തള്ളിക്കളയുക. ഈ ഒരു മര്യാദ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാരായ ഖുറൈശികളിൽ നിന്ന്, മക്ക കുഫാറുകളിൽ നിന്ന് കേട്ടില്ല. അല്ലാന്റെ ഹബീബ്, ഏയ് ഇയാൾ എടുക്കാൻ പോണ്, ഇരിക്കാൻ പറയട്ടെ, ഒരാൾ നീച്ചാ പ്രശ്നം, നിങ്ങൾ ഇവിടെ ഇരുന്നോളി, അതുപോലെ അങ്ങനെ പോയിമ്പോ ഒന്ന് നിന്നോട്ടെ. അപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് തെളിവ് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോട് തെളിവ് ചോദിച്ചപ്പോൾ അല്ലാന്റെ ഹബീബ് പ്രകോപിതനായില്ല, അല്ലാന്റെ ഹബീബ് ശുണ്ടി കാണിച്ചില്ല. അല്ലാന്റെ ഹബീബ് നേരെ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖേ, ഞാൻ റസൂലാണ് എന്നതിന് തെളിവ് വേണോ? ഞാൻ പ്രവാചകനാണെന്നതിന് തെളിവ് വേണോ സിദ്ദീഖ്? അർറുയല്ലതീ റഅയ്ത ബിശ്ശാം, കാലങ്ങൾക്ക് മുമ്പ് ശാമിൽ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന കാലത്ത് അവിടെ വെച്ച് നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടില്ലേ? ആ സ്വപ്നമാണ് ഞാൻ പ്രവാചകനാണെന്നതിന്റെ തെളിവെന്ന് ഖാല റസൂലുള്ളാഹി. സിദ്ദീഖ് തങ്ങൾ തിരിച്ചറിയാണ് ഇത് കേവലം ഒരു ലീഡറല്ല, കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡറല്ല, കേവലം ഒരു നേതാവല്ല, അദൃശ്യമായ ലോകത്ത് നിന്ന് ആത്മീയമായ അറിവുകൾ ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് എന്നതാ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു തിരിച്ചറിയുമ്പോ ഫഅനഖഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ ആലിംഗനം ചെയ്തു വെച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ഷഹാദത്ത് പ്രഖ്യാപിച്ചു പോയി. ആ ഒരൊറ്റ വാചകം തന്റെ ഭാര്യയോട് പോലും താൻ ഇന്നുവരെ പങ്കുവെക്കാത്ത ആ രഹസ്യമായ സ്വപ്നത്തിന്റെ സ്വകാര്യത അല്ലാന്റെ ഹബീബിന്റെ ചുണ്ടിലൂടെ പുറത്തു വന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവിടെ നിന്നതാ തിരിച്ചറിയുന്നു ഇത് റസൂല് തന്നെയാണ്. അങ്ങനെ അല്ലാന്റെ ഹബീബിനെ മനസ്സിലാക്കിയവർക്കേ അല്ലാനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാന്റെ ഹബീബ് കേവലം ഒരു മദ്യ ഹറാമാന്ന് പറഞ്ഞു, അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി അല്ലാന്റെ ഹബീബ് പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ, ലോകത്തൊരാളും പറയാത്ത കുറെ നല്ല കാര്യങ്ങൾ, ഇതെല്ലാം അല്ലാന്റെ ഹബീബ് പറഞ്ഞു എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഒരാൾ അല്ലാന്റെ ഹബീബിൽ നിന്ന് അറിയേണ്ടത് അവിടുത്തെ വിശുദ്ധമായ റിസാലത്താണ്. അവിടുത്തെ വിശുദ്ധമായ തൗഹീദിന്റെ മാധുര്യം മനസ്സിൽ അങ്കുരിക്കണമെങ്കിൽ അല്ലാന്റെ ഹബീബിനെ തിരിച്ചറിഞ്ഞാലല്ലാതെ പറ്റുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് തിരിച്ചറിയണം, ആ റിസാലത്തിന്റെ മധുരം അറിയണം, ആ റിസാലത്തിന്റെ മാധുര്യം മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത് അനുഭവിച്ചറിഞ്ഞ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാന്റെ ഹബീബിന് വേണ്ടി സമർപ്പണം ചെയ്യുകയാണ്, ലോകത്ത് ഏറ്റവും നന്നായി ഇസ്ലാമിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നു. ആ സിദ്ദീഖ് തങ്ങളുടെ സമർപ്പണമുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അല്ലാന്റെ ഹബീബിനോട് മഹബ്ബത്ത് വെച്ച് തന്റെ മനതലങ്ങളിൽ നിന്ന് സമർപ്പണം ചെയ്ത സമർപ്പണത്തിന്റെ അധ്യായങ്ങള് എത്രയോ വിശാലമാണ് ഉമ്മമാരെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണം, ഗാർ സൗറിൽ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ യാത്രാ മധ്യേ വിശ്രമിക്കാൻ കയറിയപ്പോ ഒരൊറ്റ രാത്രി അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്ന കാവലില്ലേ, ആ ഒരൊറ്റ രാത്രി, ആ ഒരൊറ്റ ദിവസത്തിന്റെ പകൽ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സിദ്ദീഖ് തങ്ങൾ ചെയ്ത സേവനം ഒരു തട്ടിലങ്ങ് വെച്ചാൽ, മറുതട്ടിൽ ഉമറിന്റെ ജീവിതത്തിലെ അമലുകൾ മുഴുവനും വെച്ചാൽ,
ആ ഒരൊറ്റ ദിനരാത്രങ്ങളിൽ സിദ്ദീഖ് തങ്ങൾ ചെയ്ത സേവനങ്ങൾ ഉമറിന്റെ ജീവിതത്തിലെ സകലമാന അമലുകളെക്കാളും കനം തൂങ്ങുമല്ലോ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് ഉമർ തങ്ങൾ പറയാണ്, ആ സിദ്ദീഖ് തങ്ങളുടെ നെഞ്ചത്ത് ഒരു രോമമാകാൻ സാധുവായ ഉമറിന് സാധിച്ചില്ലല്ലോ. അല്ലാഹു അവരുടെയൊക്കെ മഹബത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ സമയം ചെലവിടലും അല്ലാഹു പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സഹോദരങ്ങളെ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവറ് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി അവിടെ നിന്ന് നടത്തിയ ആത്മാർപ്പണത്തിന്റെ സമർപ്പണത്തിന്റെ വിപുലത എത്രയാണ്! ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഇങ്ങനെ പറയാൻ, ഉബ്ബിബ മിൻ ദുനിയാകും സലാസ്, സ്വഹാബികളെ നിങ്ങളുടെ ഈ രണ്ടാം നമ്പർ ദുനിയാവ്, നിങ്ങളുടെ ഈ ഒയന്ന ദുനിയാവ്, ആ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്തീബ്, ഒന്ന് സുഗന്ധമാണെന്ന് റസൂലുള്ളാഹി, ഒന്ന് സുഗന്ധമാണ്. സുഗന്ധം അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടു തന്നെ വിശ്വാസികളായ നമുക്ക് സുഗന്ധം ഉപയോഗിക്കൽ വളരെ പുണ്യകരമായ പല സന്ദർഭങ്ങളുമുണ്ട്. നമ്മളൊക്കെ അത് ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടതാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടത് എന്താണ്? ഞാൻ സഹോദരിമാരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്ത്രീ വിരുദ്ധനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്ത്രീകളെ പീഡിപ്പിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ആളാണെന്ന് പറയാൻ നാക്കിട്ടടിക്കുകയും പേന ചലിപ്പിക്കുകയും ചെയ്യുന്ന ദുഷ്ടബുദ്ധിയുടെ കാലഘട്ടത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ അള്ളാന്റെ ഹബീബ് സ്ത്രീകൾക്ക് കൊടുത്ത ആദരവ്, ജന്മനാൽ കുഴിമാടങ്ങളിലേക്ക് എറിഞ്ഞുടക്കപ്പെടുന്ന പളങ്കുപാത്രം കണക്ക് മാതാവിന്റെ വയറ്റിൽ നിന്ന് കുഴിമാടങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തി കുടുംബത്തിലെ രാജ്ഞിയാക്കി വളർത്തി ആഖിർ ലോകത്തെ ജേതാവും നേതാവുമായി ആ ലോകത്തിന് സമർപ്പിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അൽജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം അത് ഉമ്മമാരുടെ കാൽക്കീഴിലാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം. ആ സ്വർഗം അല്ലാഹുവിന്റെ നിശ്ചയമുള്ളത് ഉമ്മമാരുടെ കീഴിലാണ്. സ്ത്രീകൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഒരു പുരുഷനുമില്ല. അത്ര അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിക്കുകയാണ്. ഒബ്ബിബമിൻ ദുന്യാക്കും സലാഫ്, നിങ്ങളെ ഈ ദുന്യാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് സുഗന്ധമാണ്, രണ്ടാമത്തേത് സ്ത്രീകളെയാണ്, മൂന്നാമത്തേത് സ്വലാത്ത് കൊണ്ട് കൺകുളിർമയാകലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുമ്പോ ആ സദസ്സിലുണ്ട് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. തങ്ങൾ ആ സദസ്സിൽ ഇന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലും എനിക്ക് മൂന്ന് ആനന്ദങ്ങളുണ്ട്, എന്റെ ജീവിതത്തിലും എനിക്ക് മൂന്ന് സന്തോഷങ്ങളുണ്ട്, എന്റെ ജീവിതത്തിലും എനിക്ക് മൂന്ന് ആഹ്ലാദങ്ങളുണ്ട്. എന്നിട്ടതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ആനന്ദം എന്താണെന്നറിയുമോ, എന്റെ ജീവിതത്തിലെ സന്തോഷം എന്താണെന്നറിയോ, അന്നലുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. സ്വലാത്തില്ലേ, നിങ്ങൾക്ക് എന്ത് ബേജാറായി? ഇച്ചില്ലാത്ത ബേജാറ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണം, എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ആനന്ദം അന്നലുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കലാണ്, അവിടത്തെ മുഖം കണ്ട് സന്തോഷിക്കലാണ്, അവിടത്തെ മുഖങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിക്കലാണ്. ജീവിതത്തിലെ മൂന്ന് സന്തോഷം
സിദ്ദീഖ് റളിയല്ലാഹു പറയാൻ, ആ മൂന്ന് സന്തോഷവും അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സമർപ്പണം ചെയ്ത സന്തോഷങ്ങളാണ്. ഞങ്ങളെ മലപ്പുറത്തെ കാക്കമാരോട് വന്നിട്ട് എന്താണ് കാരണോല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്ന് ചോദിച്ചാൽ, കാരണോല് പറയും നല്ല ചേറുള്ള പാടത്ത് നല്ല കാളകൾ ഇറക്കിയിട്ട് ഞങ്ങളെ മലപ്പുറത്തൊക്കെ കാളോട്ട് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ കാളോട്ട് എന്ന് പറഞ്ഞാൽ കാളനെ കണ്ടത്തിലിറക്കിയിട്ട് വേറൊരു കാള ബാക്കിൽ നിന്ന് തെളിച്ചലാണ്. ഒരു കാളക്ക് രണ്ട് കാലും മറ്റിന് നാല് കാലും വേണം. അങ്ങനെ കാളപൂട്ട് മത്സരം. ഞങ്ങളെ മലപ്പുറത്തെ കാക്കമാരോട് വന്നിട്ട് ഏതങ്ങക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്ന് ചോദിച്ചാൽ അവർ പറയും അത് കാളപൂട്ടാണ്. നമ്മുടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ അതിൽ മലപ്പുറം കാസർഗോഡൊക്കെ കണക്കാം. ഓരോട് ചെന്നിട്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ ഉഷാറാണ്. ഞാൻ എൻ്റെ ഇവിടെ അല്ലാത്ത സന്ദർഭത്തിലുള്ള ആൾക്കാരെ പറ്റിയായി പറയണേ. അങ്ങനെ പിന്നെ ചെറുപ്പക്കാരോട് ചെന്ന് ചോദിച്ചാൽ പറയാം അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് കളി കാണലാണ്. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, അന്നളറു ഇലാ വജീക യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കുക, അള്ളാന്റെ ഹബീബിന്റെ മുഖം കണ്ട് സന്തോഷിക്കുക. അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ജീവിതത്തിലെ വലിയ ഹരമായി ആവേശമായി ആനന്ദമായി ലോകത്ത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി മനസ്സിലാക്കിയ ഒന്നാണ് അള്ളാന്റെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യോ. അള്ളാഹുവേ, നൗമിലോ യഖ്ലത്തിലോ മരണത്തിന്റെ മുമ്പ് ആ നേതാവിനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. മഹാന്മാരായ സ്വഹാബിമാർ അതൊരു ലഹരിയായി കാണുകയാണ്, അതൊരാവേശമായി കാണുകയാണ്. അതല്ലേ അള്ളാന്റെ ഹബീബ് ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു എന്ന വിവരം കിട്ടുമ്പോ, അള്ളാന്റെ ഹബീബ് വഫാത്തായി എന്ന വിവരമറിയുമ്പോ കയ്യിലൊരു കല്ലെടുത്തിട്ട് തന്റെ മുഖത്തുള്ള സുന്ദരമായ കണ്ണ് കുത്തിയൊടക്കുന്ന സ്വഹാബിമാർ, അള്ളാന്റെ ഹബീബ് ഇനി ലോകത്തില്ലെങ്കിൽ ആരെ കാണാനാ എനിക്ക് കണ്ണ്, ആരെ മുഖത്താ ഞാൻ നോക്കുന്നത്, അള്ളാന്റെ ഹബീബിനെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്ക് കണ്ണ് ആവശ്യമില്ല. അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ വിധി കൂട്ടി തരട്ടെ. ആഹൃതമാനിലെ ചവറുകളായ ഞങ്ങൾക്ക് ആ ഹബീബിന്റെ പച്ചക്കുബയുള്ള ജാറം ജീവിതത്തിൽ ആവർത്തിച്ചൊന്ന് കാണാനും സിയാറത്ത് ചെയ്യാനോ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാ. തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആ പച്ചക്കുബ തകർക്കുമെന്ന് പച്ചമലയാളത്തിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന മാപ്പിള തറവാട്ടിൽ ജനിച്ച് കാഫിറായി ചത്തുപോകുന്ന വൃത്തികെട്ട വിധേയത്തുകാരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കാക്കണേ അല്ലാ. സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയെ എന്റെ ജീവിതത്തിൽ ഒരു ആവേശമുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്കും ഒരു ഹോബിയുണ്ട്, അതങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കലാണ്. രണ്ടാമത്തെ ഹോബി എന്താണ്? വജംഉൽ മാലിൽ ഇൻഫാഖ് ഇലൈക യാ റസൂലല്ലാഹ്. രണ്ടാമത്തെ ഹോബി എന്താണ്? ഹലാലായ വഴിയിലൂടെ പണം സമ്പാദിക്കുക, എന്നിട്ട് അള്ളാന്റെ ഹബീബ് പൊരുത്തപ്പെട്ട വഴിയിലൂടെ ചെലവാക്കുക. അതൊരു വല്ലാത്ത തോഫീക്കാണ്. പണം ഉണ്ടാകുക സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ മോശമൊന്നല്ല, അതൊരു മനുഷ്യന്റെ ഗുണമാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾക്ക് പണം കിട്ടുക എന്നുള്ളത് മോശമല്ല, പണം കിട്ടണം, ചെലവഴിക്കാൻ കിട്ടണം അല്ലേ. ഒരാളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ വിഷമുള്ള സർപ്പത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യണം. വിഷമുള്ളൊരു സർപ്പം കയ്യിൽ പറഞ്ഞാൽ കേൾക്കണ കോലത്തിൽ ഉണ്ടെങ്കിൽ എതിരാളിയെ കൈകാര്യം ചെയ്യാൻ ആ സർപ്പം കൊണ്ട് പറ്റും. എന്നാൽ ആ സർപ്പത്തിന്റെ ശരീരത്തിലുള്ള വിഷോ അത് നമ്മളെ ശരീരത്തിൽ ഏൽക്കാൻ പാടില്ല. ആ നിലക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു പറയണേ, ഹലാലായ വഴിയിലൂടെ പണം സമ്പാദിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തത്തിലൂടെ ചെലവഴിക്കലാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു മനുഷ്യനന്ത കൊടുക്കുന്ന മഹൽ ഭാഗ്യമുണ്ട്.
ആ ഭാഗ്യം എന്താണ്? ധനസ്ഥിതിയും മനസ്ഥിതിയും റബ്ബ് നൽകലാണ്. ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ, അള്ളാഹു കോടാനുകോടി കൊടുത്തേക്കും, എന്നാലും ആചാരക്കാക്ക് നിക്കരിക്കാൻ നേരല്ല, ജമാഅത്തിന് നേരല്ല, മൂപ്പരിങ്ങനെ ഓടുകയാണ്, ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്, ഓടിയോടി ഷുഗർ വന്നു, കൊളസ്ട്രോൾ വന്നു, എല്ലാം വന്നേ. അവസാനം ഈ കാശ് പിന്നെ എന്ത് ചെയ്യാനാ? നല്ല സുഭിക്ഷമായ ഭക്ഷണം ഇറച്ചി മേശപ്പുറത്ത് ഇങ്ങനെ വിളമ്പിച്ചിരിക്കണ്, എന്താചിക്ക തിന്നണില്ലേ, എനിക്ക് വേണ്ട സ്ഥലങ്ങൾ തിന്നോളി, കൊളസ്ട്രോളാ മുതലുണ്ട് അല്ലെ. മുമ്പൊക്കെ ബറാഅത്തിന്റെ അന്ന് നിങ്ങളിവിടെ അല്ലേ, ഒരു മൂന്ന് യാസീന് ഞങ്ങളെ ഇരിക്കുന്നുണ്ട്. ദത്ത അതൊക്കെ പറയണ നിങ്ങൾക്ക് ഒരു ദേഷ്യം, ബറാഅത്തിന് മൂന്ന് യാസീനോദന എന്ന് അറിയണ നിങ്ങൾ കച്ചറുണ്ടാക്കണോ? അപ്പോ ഇയാളിങ്ങനെ ദേഷ്യത്തിൽ നോക്കാൻ ഞാൻ അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, ബറാഅത്തിന് മൂന്ന് യാസീൻ, ആ യാസീനിൽ ഒരു യാസീൻ റിസ്ക് വിശാലാകാനുള്ള യാസീനാണ്. അതൊക്കെ പണ്ടത്തെ കാലത്ത് ആളുകളോട് പറഞ്ഞാൽ എവിടെ മൂലരെ ആഴത്ത് വെച്ച് വരൂല, ആൾക്കാർ യാസീൻ ഓതിയിട്ടെങ്കിലും പട്ടിണി മാറട്ടെ എന്നാ അന്ന് മനുഷ്യൻ ചിന്തിച്ചേ. പിന്നെങ്ങനെ നമ്മൾ ഈ ഉംറവിധക്കാരന് പോയി സൗദി ഗവൺമെന്റിനെ പറ്റിച്ച് പോലി നമ്മൾ അങ്ങോട്ട് പറ്റിച്ചു തുടങ്ങി. അള്ളാഹു ഒക്കെ സലാമത്താക്കട്ടെ. കുറെ കാലം മുമ്പ് തുടങ്ങിയതാ നമ്മൾ ഈ പറ്റിച്ചൽ. ഉംറക്കാരന് പോയിങ്ങാണ്ട് ഹർമുക്കന്നെ എത്താതെ അപ്പുറത്തും പുറത്തും ചായപ്പീടിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞോലാണ് നമ്മളെ പഴയ കുറെ ഞങ്ങളെ നാട്ടിലെ ആൾക്കാരൊക്കെ. ഇപ്പൊ സൗദി അറേബ്യ നമ്മളെ എങ്ങനെയൊക്കെ പറ്റിച്ചാൻ പറ്റും നോക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രവാസികൾ ജോലി ചെയ്യുന്ന നാട്ടിലൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. ഭരണകൂടങ്ങളുടെ മനസ്സിൽ അള്ളാഹു റഹ്മത്തിട്ട് കൊടുക്കട്ടെ. സഹോദരന്മാരെ, ആ അള്ളാഹുവിന്റെ നിഅമത്ത്, ആ മനസ്ഥിതി ധനസ്ഥിതി, അത് കിട്ടി നമുക്ക് ഇപ്പോഴോ? ഇപ്പോ റിസ്ക് വിശാലാകാൻ യാസീനോദനം തന്നെ എവിടെ മൂലരെ തെളിവ് വെച്ചു? ഞങ്ങളെ നാട്ടിലൊക്കെ ഉള്ള ചില സോക്കടാണ്. ഇപ്പോ അതിന് തെളിവ് കിട്ടണം. കാരണം എന്താ അറിയോ? യാസീൻ ഓതിയിട്ടില്ലെങ്കിലും പെരയിൽ തിന്നാണ്ട് ആ ധൈര്യ. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹു കോലം മാറ്റിപ്പോയി. അന്ന് ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ തിന്നാതിരുന്ന മനുഷ്യൻ ഇന്നെല്ലാം മേശപ്പുറത്തുണ്ട്. പക്ഷേ ഹലാലായ റിസ്ക് അല്ലാഹു തടഞ്ഞതാണ്. അള്ളാഹു ഹലാലായ റിസ്ക് തടയുന്ന രോഗം കൊണ്ട് നമ്മ പരീക്ഷിക്കാതിരിക്കട്ടെ. ഇറച്ചിയുണ്ട് മേശപ്പുറത്ത്, ആൾക്ക് കൊളസ്ട്രോൾ വന്നുപോയി. പൻസാരയുണ്ട് മേശപ്പുറത്ത്, ഷുഗർ വന്നുപോയി. അതേ ബറാഅത്തിന്റെ യാസീനിന് പവർ കൂടിപ്പോയി. ഓ ഉമ്മമാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മനസ്ഥിതിയും ധനസ്ഥിതിയും നൽകലാണ്. അല്ലാഹു ഒരുപാട് പണം നൽകുകയും അത് ചെലവഴിക്കാറുള്ള തൗഫീഖ് നൽകുകയും ചെയ്യലേ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ്. അതേ ഒരാജിക്കാക്ക് ഒരുപാട് പണമുണ്ടായി, ആ പണം ഹലാലായ വഴിയിലൂടെ വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ ഏക്കറക്കണക്കിന് തോട്ടം വാങ്ങുന്ന, കാസർഗോഡ് പട്ടണത്തിൽ ബിൽഡിംഗ് എടുക്കുന്ന ഹാജിക്ക, അതോടുകൂടെ തന്നെ അയൽവക്കത്തെ പറ്റ് വിധവകൾ ദത്തെടുത്തു, തൊട്ടടുത്തുള്ള 10 മുത്തല്ലിമീങ്ങളെ സഹായിച്ചു, 4 രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തു. ഹാജിക്കാക്കൊരു വിഷമമുണ്ടെന്നറിയുമ്പോ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് വേണ്ടി അകത്തളങ്ങളിലിരുന്ന് കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യുന്ന 10 വിധവകളെ സംരക്ഷിച്ചാൽ, 10 തീമുകളെ സംരക്ഷിച്ചാൽ, 10 സാധുക്കളായ മുത്തഅല്ലിമീങ്ങളെ ദത്തെടുത്താൽ അവർക്ക് അതിനേക്കാളും വലിയ സമ്പത്ത് വേറെ ഇല്ല. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള്, അതാ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, ഹലാലായ വഴിയിലൂടെ പണം സമ്പാദിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടുന്ന വഴിയിലൂടെ ചെലവഴിക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, അത് കേവലം ഒരു വർത്തമാനമല്ല.
40,000 സ്വർണത്തിന്റെ അധിപനായി ഇസ്ലാമിലേക്ക് വന്ന മഹാൻ മരിക്കുമ്പോൾ ഇസ്ലാമിക് സാമ്രാജ്യത്വത്തിന്റെ അധിപനാണ്. ആ മരിക്കുന്ന സമയത്ത് കൈകൾ രണ്ടും കാലിയാണ് കേട്ടോ, ഒരു കാശുമില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുതൽ അല്ലാഹുവിന്റെ ഹബീബ് കൈകാര്യം ചെയ്തത് കിതാബിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളോട് സമ്മതം ചോദിക്കാറില്ല. ഇഷ്ടമുള്ള സമ്പത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുതലിൽ നിന്ന് വേണ്ടതുപോലെ ചെലവഴിക്കലാണ്, ചോദിക്കാൻ നിൽക്കലില്ല. മറ്റൊരുക്ക അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങളുടെ മുതൽ എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ദുനിയാവിൽ ഒരാളുടെ മുതലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇതങ്ങ് പറയുമ്പോ മഹാനായ സിദ്ദീഖ് തങ്ങളെ കണ്ണെന്ന് വെള്ളം വന്നു പോയി. മാനവ മാലി ഇല്ലാ ഇലൈക യാ റസൂലല്ലാ, ഞാൻ തന്നെ അങ്ങേക്കുള്ളതല്ലേ നബിയേ. വലിയ സമർപ്പണം. വാറുസൗറിലേക്ക് പുറപ്പെട്ടു, ഹിജ്റ പോവുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഹിജ്റ പോവുകയാണ്. അങ്ങനെ ഹിജ്റ പോകുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കൂടെയുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഹിജ്റ പോയി എന്നറിഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളുടെ ബാപ്പയുണ്ട് അബൂ ഖുഹഫ, അന്ന് ഇസ്ലാമിന്റെ പുറത്താണ്, ഇസ്ലാമിന്റെ കഠിന ശത്രുവാണ്. ആ സിദ്ദീഖ് തങ്ങൾ ഈ ഹിജ്റ പോയി എന്ന വിവരമറിയുമ്പോ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് അബൂ ഖുഹാഫ മെല്ലെ വരുന്നു. എന്തിനാ വരണേന്ന് മനസ്സിലായോ? വരണേ വേറൊന്നിനല്ല, സിദ്ദീഖ് തങ്ങളെ ബാപ്പ പരമാവധി വളക്കാൻ നോക്കിക്കണ്, വളഞ്ഞു കിട്ടിയിട്ടില്ല. പിന്തിരിപ്പിക്കാൻ നോക്കിക്കണ്, കഴിഞ്ഞിട്ടില്ല. ഒരാളെ നമുക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും പരാജയപ്പെടുത്താൻ കഴിയണില്ലെങ്കിൽ പിന്നെ തടവ് വീട്ടുകാരെ കയ്യിലാക്കിയാൽ മതി. അല്ലെങ്കിൽ അങ്ങാടിയിലെ വലിയ വലിയ പോക്കിരികളുണ്ടാവും, പെരി ചെന്ന മഹാസാധുക്കളെ കയറാം. മൂപ്പത്തിന്റെ അടുത്തെത്തിയ മുട്ടുംകാൽ ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ ആണുങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞേ. ഒരാണിനെ എങ്ങനെയും പാട്ടിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പാട്ടിലാക്കാനുള്ള മാർഗം ഭാര്യനെ ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ അബൂ ഖുവാഫ മരുമകളെ തേടി വന്നതാ. എന്തിന് മരുമകളെ തേടി വന്നത്? എന്തിനാ മരുമകളെ മന്ത്രിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോട് ഫിത്ന പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾക്കെതിരെ കുടുംബത്തെ സെറ്റപ്പാക്ക. കുടുംബമൊക്കെ സിദ്ദീഖ് തങ്ങൾക്കെതിരായ പിന്നെ സിദ്ദീഖ് തങ്ങളും എല്ലാം അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് മാറിപ്പോന്നു. അങ്ങനെയാണ് അബൂ ഖുവാഫ മനസ്സിലാക്കി. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. ഒരാളെ സ്വീപ്പാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ, നിങ്ങൾ പണത്തുമ്പോ തൊട്ടാ മതി. അബൂ ഖുവാഫ നേരെ വന്നിട്ട് പറഞ്ഞു, മക്കളെ, സിദ്ദീഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോയില്ലേ? ഉറപ്പാണ്, എന്റെ കുട്ടിയാക്ക് ഒരു ഉറുപ്പിവിടെ വെച്ചക്കൂല. എല്ലാ കാശും മുഹമ്മദിന്റെ കൂടെ കൊണ്ടുപോയി, എന്റെ മക്കളെ പട്ടിണി കിട്ടില്ലേ? ഇതങ്ങ് കേക്കുമ്പോ സിദ്ദീഖ് തങ്ങളെ മക്കളുണ്ട് വീട്ടില്, സഹിച്ചില്ല. സിദ്ദീഖ് തങ്ങളെ മക്കൊരിക്കലും ക്ഷമ വന്നില്ല. കാരണം സിദ്ദീഖ് തങ്ങൾ കുടുംബത്തിൽ വിജയിച്ച പിതാവാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയോ കുടുംബത്തിലെ വിജയമാണ് കേട്ടോ. അഞ്ചു വക്കത്ത് പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്ന ആജിക്ക, തന്റെ വീട്ടിൽ മകൻ നിസ്കാരം കളാക്കി കടന്നുറങ്ങുന്നുവെങ്കില് നിങ്ങൾ കുടുംബത്തിൽ പരാജയപ്പെട്ട വാപ്പയാണ്. ഓ കാസർകോട്ട ഉമ്മമാരെ, ഒരു തലമുറയുടെ തൊട്ടു മുമ്പുള്ള തലമുറ പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, റോട്ടിലൂടെ നടന്നു പോകുന്ന മുഖം മറച്ച ഉമ്മമാരെത്രയാ. പക്ഷേ ന്യൂ ജനറേഷനായി കടന്നു വരുന്ന കാസർകോട്ട പെൺകുട്ടികളെ, ഉമ്മമാരെ, നിങ്ങളെ കയ്യും പിടിച്ച് ടെക്സൈസിൽ വന്നിട്ട് നാണം മറക്കാത്ത വസ്ത്രം വാങ്ങുമ്പോ, മോളെ, ഉമ്മന്റെ കൂടെ ദുനിയാവിൽ സ്നേഹിച്ച് ജീവിച്ച പോലെ നമുക്ക് ആഖിറത്തിലും ജീവിക്കണ്ടേ മോളെ? ഈ രൂപത്തിലുള്ള വസ്ത്രം നീ ധരിച്ചാൽ എന്റെ മോക്കുമ്മയോടുകൂടെ ആഖിറത്തിൽ താമസിക്കാൻ കഴിയൂല.
ഒരു ബാപ്പയും ഉമ്മയും തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ആദർശങ്ങൾ എന്തൊക്കെയുണ്ടോ, കർമ്മങ്ങളും ആചാരങ്ങളും എന്തൊക്കെയുണ്ടോ, ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്റെ കുടുംബത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ഒരാൾ പരാജയപ്പെട്ടാൽ അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ട ബാപ്പയാണ്, അവൾ ആഖിറത്തിൽ പരാജയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, സജ്ജനങ്ങളിലാക്കി തരണേ അല്ലാ. സുഹൃത്തുക്കളെ, സിദ്ദീഖ് തങ്ങൾ കുടുംബത്തിൽ വിജയിച്ച പിതാവാണ്. കുടുംബത്തിൽ വെറുതെ വിജയിക്കൂല, അതിനുള്ള ശിക്ഷണം നമ്മൾ കൊടുക്കണം, അതിനുള്ള പരിശീലനം നമ്മൾ കൊടുക്കണം, അതിനുള്ള പാകപ്പെടുത്തൽ നമ്മിൽ നിന്നുണ്ടാകണം. ഉമ്മ പ്ലസ് വണ്ണ് കഴിയോളം, പ്ലസ് ടു കഴിയോളം അവൾ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. ഉപ്പമാരെ ഓപ്പ പഠിക്കണവരായാണ്, ഈ പ്രായത്തിൽ കുറച്ചൊക്കെ ഫ്രീക്കായി പോയിക്കോട്ടെ, ഈ പ്രായത്തിൽ കുറച്ചൊക്കെ തമാശങ്ങളെയും വേണ്ട എന്ന് ചിന്തിച്ച് കയറൂരി വിട്ടുപോകണ്ട. നമ്മുടെ നിസ്കാരം ഫലവത്താകൂല. നമ്മുടെ ആദർശം എന്താണ്, നമ്മുടെ നിലപാടുകൾ എന്താണ്, നമ്മുടെ ആചാരങ്ങൾ എന്താണ്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്താണ്, ഇത് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അഹ്റം അവർ പരാജയപ്പെടുത്തും കേട്ടോ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ ഇരുലോകത്തും ഞങ്ങൾക്ക് കൺകുളിർമയാക്കി തരണേ അല്ലാ. സുഹൃത്തുക്കളെ, സിദ്ദീഖ് തങ്ങൾ കുടുംബത്തിൽ വിജയിച്ച പിതാവാണ് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല പിരിവ് കൊടുക്കുന്ന രാജിക്ക, ഒരു തങ്ങളോ മൊയ്യാരോ പിരിവിന് വരുമ്പോ ആജീര് നല്ല മനുഷ്യൻ അടുക്കളയിരുന്നിട്ട് ഭാര്യയും മക്കളും പറയും മോലിയര് വാപ്പാനെ പറ്റിക്കാൻ വന്നിക്കണ. എന്താ കാരണം? ഈ നൽകുന്നതിൻ്റെ ഫലം എന്ത് എന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തി ചെയ്യണം. എന്നാൽ നമ്മൾ മരിച്ചാൽ ഇതേ കർമ്മം നമ്മുടെ വീട്ടിൽ വീണ്ടും നിലനിൽക്കും. കേരളത്തിൽ ഒരു അറിയപ്പെട്ട മുതലാളിൻ്റെ, ആ മുതലാളിൻ്റെ അടുത്ത് പിരിവിന് വന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവതിൽപ്പെട്ടത് കൊടുക്കും. പോകുന്ന ആളുകളോട് പറയും മോൻ അവിടെ ഉണ്ടേ, മോന്റെ നിങ്ങൾ വേറെ വാങ്ങിക്കൊള്ളു. ആ ബാപ്പ മരിച്ചു, അള്ള ഖബർ സന്തോഷാക്കട്ടെ. ആ ബാപ്പന്റെ ജീവിതകാലത്ത് എങ്ങനെ അദ്ദേഹം ജീവിച്ചോ, ആ ബാപ്പയുണ്ടാക്കിയ മുതല് അനുഭവിക്കുന്ന മകൻ ആ ബാപ്പാന്റെ സ്ഥാനത്ത് ഇന്ന് ദീനിന്റെ ഖൈറായ വേദികളിൽ സാന്നിധ്യമാണ്. എന്തേ നേരെ മറിച്ചുണ്ട്, ബാപ്പ നല്ല മനുഷ്യനെ, ഇനി മരിച്ച 6 മാസമായപ്പോ മക്കളൊക്കെ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നവും കച്ചറിയായി. ആ മുതല് മുഴുവൻ ഒരു കൊല്ലം കൊണ്ട് നാം അവശേഷമായി. അല്ലാഹു നമ്മുടെ കുടുംബത്തെ കാക്കട്ടെ. എന്താ കാരണം എന്നറിയങ്ങള്, നമ്മള് മക്കൾക്ക് പ്രായമാകുമ്പോ പെണ്ണെട്ടിച്ചു കൊടുക്കും, പെണ്ണെട്ടിച്ചു കൊടുത്താലേ മക്കളായ നമ്മൾ വേറെ വീടെടുത്തു കൊടുക്കും. വീടൊക്കെ ആയി, റേഷൻ കാർഡ് വേറെ, ആധാരം വേറെ, ഗ്യാസും കുറ്റി വേറെ, ആധാരോ അടിയാധാരോ ആധാറും വേറെ, ഇങ്ങനെ പല സാധനങ്ങളാണ് ഒക്കെ വേറെയാണ്. പക്ഷേ വല്യരുന്നാക്ക് ഒളിയത്തറക്കാൻ ഉസ്താദ് ഇങ്ങനെ ഷെയർ വാങ്ങും ആൾക്കാരെ. അപ്പം ബാപ്പ എണീറ്റിട്ട് പറയും എൻ്റെ വക 10,000 എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് മക്കളോട് പറയും മക്കളെ ബാപ്പ കൊടുത്തുക്കണ ഒളിയത്തിന് പൈസ, നിങ്ങളാരും കൊടുക്കണ്ട. അങ്ങനെയല്ല പറയണ്ടേ, ബാപ്പ കൊടുത്തത് ബാപ്പാന്റെ കബർക്കാണ്. മക്കളെ അടുക്കള വേറെയല്ലേ, ആധാരം വേറെയല്ലേ, അടിയാധാരം വേറെയല്ലേ, ആധാറും വേറെയല്ലേ, ഇനി മക്കളെ ഒളിയത്ത് വേറെ ആയിക്കോട്ടെ. ഈ പരിശീലനം നമ്മൾ കൊടുക്കണം നമ്മുടെ മക്കളിലേക്ക്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. ഈ നാട്ടിൽ അള്ളാഹു ഐക്യവും സമാധാനവും നിലനിർത്തി തരട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മകളുടെ ചുവട്ടില് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ പാലായനം ചെയ്ത പിതാവിനെ വല്ലിപ്പ വന്ന് ആക്ഷേപിക്കുന്നത് കേട്ടപ്പോ അസ്മാ ബീവിക്ക് സഹിച്ചില്ല കേട്ടോ. അസ്മാ ബീവി പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. അസ്മാ ബീവി മറുപടി പറയുകയാണ്, അല്ലയോ വല്ലിപ്പാ,
ഞങ്ങളെ ബാപ്പ ഞങ്ങളെ പട്ടിണിക്കിട്ട് പോയിട്ടില്ല, ഞങ്ങളെ ബാപ്പ ഞങ്ങളെ വെറുതെ ആക്കി പോയിട്ടില്ല, ഒരുപാട് ഖൈർ ഞങ്ങൾക്ക് തന്നുകൊണ്ടാ ഞങ്ങളെ ബാപ്പ പോയിട്ടുള്ളതെന്ന് അബൂ ഖുഹാഫ എന്ന വല്ലിപ്പയോട് ബാപ്പയെ സംരക്ഷിച്ച് അസ്മാ ബീവി മറുപടി നൽകുന്നു. ഒരുപാട് ഖൈർ തന്നിട്ടാ പോയത്. അത് പറഞ്ഞപ്പോ ഖൈർ എന്നതുകൊണ്ട് അസ്മാ ബീവി ഉദ്ദേശിച്ചത് ബാപ്പാന്റെ നിന്ന് കിട്ടിയ ദീന, അതിനോളം വലിയ ഖൈർ വേറല്ലല്ലോ. പക്ഷെ അബൂ ഖുഹാഫ മനസ്സിലാക്കി വട്ടച്ചെലവിന് എന്തോ ചില്ലറ കൊടുത്തിക്കണം, ഇനിയിപ്പോ ഇവിടെ ഫിത്ന പറഞ്ഞാൽ ചെലവാകൂല, അപ്പൊ പിന്നെ അടങ്ങിക്കന്നെ എന്ന് മനസ്സിലാക്കി അബൂ ഖുഹാഫ സൈലന്റ് ആയി. സത്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം അപ്പോളാണ് ബാപ്പ ഇവിടെ എന്താ വെച്ചു പോയത് എന്ന് ആലോചിക്കണേ. അസ്മാ ബീവി നേരെ സിദ്ദീഖ് റളിയല്ലാഹു ക്യാഷ് സൂക്ഷിക്കുന്ന പെട്ടി പോയി തുറന്നു നോക്കി. സുബ്ഹാനല്ലാ, ആ പെട്ടി അങ്ങ് തുറന്നു നോക്കുമ്പോ അസ്മാ ബീവി അപ്പം മിണ്ടിയില്ല. പിന്നീട് ചരിത്രത്തോട് ബീവി പറയാണ്, വല്ലാഹി ഞങ്ങളെ ബാപ്പ ഒരു ദീനാർ പോലും ഞങ്ങളെ കുടുംബത്തിന് ബാക്കി വെച്ച് പോയിട്ടില്ല. ആ വിവരമെങ്ങാനും വല്ലിപ്പ അറിഞ്ഞാൽ ബാപ്പാനെ തെറി പറയും, ബാപ്പാനെ ആക്ഷേപിക്കുമല്ലോ. അതുകൊണ്ട് അസ്മാ ബീവി ചെയ്ത പണിയറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്യാഷ് സൂക്ഷിക്കുന്ന പെട്ടിയിലേക്ക് ബീവി അതാ ഒരുപാട് കല്ല് വാരിയിട്ടു, എന്നിട്ടാ പെട്ടി ഭദ്രമായി അടച്ചു, എന്നിട്ടാ പെട്ടിയുടെ മുകളിൽ ഒരു തുണി വിരിച്ചു. വാർദ്ധക്യ സഹജമായ കാഴ്ചക്കുറവുള്ള വല്ലിപ്പാന്റെ മുന്നിൽ ആ പെട്ടി അങ്ങ് കൊണ്ടുപോയി വെച്ചിട്ട് അസ്മാ ബീവി പറയുന്നു, വല്ലിപ്പാ ഇതാണ് ഞങ്ങളെ ബാപ്പ പണം സൂക്ഷിക്കുന്ന പെട്ടി, ഇതാണ് ഞങ്ങളെ ബാപ്പ ക്യാഷ് സൂക്ഷിക്കുന്ന പെട്ടി. ആ പെട്ടി ഒന്ന് തൊട്ടു നോക്കൂ, ആ പെട്ടി ഒന്ന് ഉയർത്തി നോക്കൂ, അതിന്റെ കനമെത്രയാണ്. ഈ പെട്ടിയിലുള്ളതൊക്കെ ബാപ്പ ഇവിടെ വെച്ചു പോയതാണ്. അബൂ ഖുഹാഫ ആ പെട്ടി ഒന്ന് ഇങ്ങനെ പൊന്തിച്ചു നോക്കുമ്പോ നല്ല കന. അപ്പൊ പിന്നെ മൂപ്പര് പ്ലേറ്റ് മാറ്റി. അങ്ങനെയാണ്, എവിടെയും തോണി മറിഞ്ഞാ പോറാ നല്ലേ. പ്ലേറ്റ് മാറ്റി എന്നിട്ട് പറഞ്ഞു, അപ്പോക്കർ എന്റെ മോനല്ലേ, ഓൻ അങ്ങനൊന്നും ചെയ്യൂലെന്ന് ബാപ്പാക്ക് അറിയാലോ മക്കളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് സയ്യിദുനാ സിദ്ദീഖ്. നിങ്ങൾ എന്തത്താണ് ഇങ്ങോട്ട് നോക്കി, ഇത്ര ചൊറുക്കുള്ള ഒരു മനസ്സും ഇവിടെ നിന്നിട്ട് നിങ്ങളെ ഉൾക്കൈ നോക്ക്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അനുദങ്ങള് അബൂ ഖുഹാഫയുടെ മക്കൾ പറയണം, നോക്കി നിങ്ങൾ ആ ബാപ്പാനെ സംരക്ഷിച്ചത്. പള്ളി സെക്രട്ടറി ആയി ഇങ്ങനെ നടക്കണ ആള്, അല്ലെങ്കിൽ പ്രസിഡന്റായി നടക്കണ ആള് പെരി ചെന്നിട്ട് മൂപ്പരോട് എന്താപ്പോ ബാപ്പാന്റെ ഹാല്? ഒന്നുമില്ല, മൂപ്പരിക്ക് ഈ പള്ളി പള്ളി പറഞ്ഞ് വണ്ടണ പണി തന്നെയാണ്. എന്റെ മൂപ്പര് എന്തിനാ സെക്രട്ടറി ആയതെന്ന് കുടുംബത്തിന് ബോധ്യമാകണം. എന്തിനാണ് ഈ ആജിക്ക പണം സ്വതക്കയ്യണെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തി ചെയ്യണം. അപ്പൊ നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കളത് ചെയ്യും, നമ്മുടെ കുടുംബം അതിനെ സപ്പോർട്ട് ചെയ്യും. ഇരിക്കട്ടെ മുസ്ലിമീങ്ങള്, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അനുദങ്ങള് അവിടെ വെച്ച് പറയുകയാണ്, വജംഉൽ മാലി ലിൽഇൻഫാഖിലൈക യാ റസൂലല്ലാ, എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ആനന്ദമെന്ന് പറയുന്നതാ അങ്ങയുടെ പൊരുത്തത്തിലായി ധാരാളം പണം സമ്പാദിക്കലാണ്, അങ്ങയുടെ പൊരുത്തത്തിലായത് ചെലവഴിക്കലാണ്. മൂന്നാമതെന്റെ ജീവിതത്തിലുള്ള സന്തോഷം എന്താണെന്നറിയുമോ? അതും റസൂലുള്ളാക്ക് വേണ്ടിയുള്ള സന്തോഷമാ, ഹബീബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള സന്തോഷമാ, അല്ലാഹ് ഹബീബിന് സമർപ്പണം ചെയ്തുകൊണ്ടുള്ള സന്തോഷമാ. അവിടെന്ന് പറയുന്നു, എന്റെ മൂന്നാമത്തെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങയുടെ കുടുംബത്തെ സ്നേഹിക്കലാ, അങ്ങയുടെ കുടുംബത്തെ പ്രേമിക്കലാ, അങ്ങയുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ പൊരുത്തം നേടലാണ് നബിയേ. കണ്ടോ മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് തങ്ങൾക്ക് ദുനിയാവിൽ വേറെ ഹോബിയില്ല, അവിടത്തേക്ക് ദുനിയാവിൽ വേറെ ആനന്ദമില്ല, അവിടത്തേക്ക് ദുനിയാ
ദുനിയാവിൽ വേറെ ആഹ്ലാദങ്ങളില്ല, എല്ലാം ഹബീബിന് അടിയറ വെച്ചു പോ, എല്ലാം ഹബീബിന് സമർപ്പണം ചെയ്തു പോ. ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കുക, അള്ളാഹു നമ്മൾ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. കേരളീയ മുസ്ലിമീങ്ങളുടെ ഭാഗ്യം എന്താ, ലോകത്തെവിടെയുമില്ലാത്ത ദീന് നമ്മുടെ നാട്ടിലില്ലേ മുഅ്മിനീങ്ങളെ? എന്താ കാരണം? ഉലമാക്കളും സാദാത്തുക്കളുമാണ്. കുറച്ച് യാത്ര ഉറക്കമൊക്കെ ആയിട്ട് തൊള്ളിയിൽ നിറയെ പുണ്ണുണ്ട്. ഞാൻ അരമണിക്കൂർ പോയി പിന്നെ പറഞ്ഞു നിർത്തണം വിചാരിച്ചതാ. നാട്ടുകാർക്ക് വലിയ ആവേശം കണ്ടപ്പോ ഒന്ന് നീട്ടി പറഞ്ഞതാ. അപ്പോ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണം, അള്ളാന്റെ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം നേടുക, കേരളീയ മുസ്ലിമീങ്ങളുടെ ഭാഗ്യവും അവരുടെ ദീനിന്റെ അടിത്തറയും അതാണ്. നിങ്ങൾ നോക്ക് എത്ര തങ്ങന്മാർ കേരളത്തിലേക്ക് വന്നു. നമ്മുടെ നാട്ടിലെ ദീന് പോലെ എവിടെയില്ല. നിങ്ങൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചെറുപ്പത്തിലെ പഠിക്കണേ നമ്മൾ മൂന്ന് വട്ടം തുടർച്ചയായി അനങ്ങിയാലേ നിസ്കാരം പാത്തിലാവും അല്ലേ? അതറിയാത്തൊരു കുട്ടി നമ്മുടെ നാട്ടിലില്ലല്ലോ. എല്ലാവർക്കും അറിയാം മഗരിബ് നിസ്കരിക്കുമ്പോ അവളുങ്കരയിലൂടെ ഒരു കൊതുക് ഇങ്ങനെ പാർന്ന് കണ്ടാ നമുക്ക് ബേജാറ്. അതെങ്ങാനും പുറത്ത് കടിച്ചാ എങ്ങനെയാ ചൊറിയാന്നുള്ള ടെൻഷനല്ല നമ്മൾക്ക് അല്ലേ? മീൻ നന്നാക്കുമ്പോ പുറത്ത് കൊതുക് കടിച്ചാ എന്താ ചെയ്യാന്ന് അമ്മാരെ ഇഷ്ടം. അപ്പോ സഹോദരന്മാരെ, ഈ ഒരു പഠനം നമുക്ക് കിട്ടിയത് എങ്ങനെയാ? അഹ്ലു ബൈത്തിന്റെ തണലാണ്, ആലിമീങ്ങളുടെ തണലാണ് അല്ലേ? ഹറമു പോയൊക്കെ നിങ്ങൾ ഏതൊക്കെ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് അവിടെ ആള് വരുന്നേറിയങ്ങൾ നിസ്കാരം ബാത്തിലാകുക എന്നുള്ള പരിപാടി അവിടെ അല്ല. തെക്കബീർ കെട്ടിയാൽ പിന്നെ പന്തളിച്ചാലും കുഴപ്പമില്ല, സലാം വീട്ടിൽ തന്നെയാ കണക്ക്. അതിൻ്റെ ഇടയിൽ വാട്സപ്പ് നോക്കണോണ്ടാവും, വെള്ളം കുടിച്ചണോണ്ടാവും, അങ്ങോട്ട് നടക്കണോണ്ടാവും, ഇങ്ങോട്ട് ഓടണോണ്ടാവും അല്ലേ? ഒരു പ്രശ്നമല്ല. എന്തേ, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ ദീനിന്റെ ചൈതന്യം ലോകത്തെവിടെയും കിട്ടിയില്ല. കാരണം നമുക്ക് അഹ്ലു ബൈത്ത് ദീൻ തന്നവരാണ്, നമുക്ക് ആലിമീങ്ങൾ ദീൻ തന്ന നാടാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലെ ആത്മീയ ചൈതന്യം ഈ രാജ്യത്ത് നിലനിർത്തി തരട്ടെ. ഇപ്പോഴും ഇവിടെ അഹ്ലു ബൈത്തിന്റെ പ്രത്യേകമായ നേതൃത്വമുണ്ട്. അള്ളാഹു ആ സയ്യിദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ തണൽ നമ്മുടെ മഹല്ലത്തിന് ദീർഘകാലം അള്ളാഹു നിലനിർത്തി തരട്ടെ. നമുക്കൊരു ജുമാ തുടങ്ങണെങ്കിൽ മുകളിലൊരു കോണി തായൊരു കോണി ഇമാമിനെ കാണല് കേക്കല് എന്തൊക്കെയാ? ഹർമ്മിച്ചൊന്ന് നോക്കിക്കണ നിങ്ങൾക്ക് ആകെ ഒരു ഷർത്തുള്ളൂ. എന്താ നിങ്ങൾക്ക് അറിയാം? ഇഖാമത്ത് കൊടുക്കുമ്പോ കയ്യിലൊരു മുസല്ല വേണം. ഏത് റോട്ടും വന്നാ കേക്കണം, അവിടെ ഇട്ടണം നിക്കരുത്. എന്താ ധൈര്യം നിറയങ്ങള്? 600 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ എവിടെയോ ഉണ്ടൊരു ഇമാമ് എന്ന് കേട്ടുക്കണിപ്പോ. ആ ധൈര്യത്തിൽ ഇപ്പൊ ഇവിടെ മുസല്ലിട്ട് നിക്കരിച്ച എന്തേ, നിസ്കാരത്തിന്റെ ബാലപാഠം പോലും ലോകത്തെവിടെയും നൽകിയില്ല. നമ്മുടെ നാട്ടിലത് നിലനിന്നു, അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം നിലനിന്നു, മുസ്ലിമീങ്ങൾ അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്നു. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കള്, അതേ കൊയിലാണ്ടിയിലെ ബാഫക്കി കുടുംബങ്ങള്, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള്, ജീവിതത്തിൽ 30-ൽ അധികം വരുന്ന ഹജ്ജ് ചെയ്ത മഹാനാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട്ടിൽ വഫാത്താകണമെന്ന് കൊതിച്ച നേതാവാണ്. വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാൽ സ്പർശം കൊണ്ട് ധന്യമായ മണ്ണില് മഹാൻ വഫാത്തായിപ്പോ. അങ്ങനെ എത്രയെത്ര സാദാത്തുക്കള്, മഹാന്മാരായ പാണക്കാട് സാദാത്തുക്കള്, മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തോര്, എത്രയെത്ര വലിയ വലിയ കറാമത്തുകളും ആത്മീയ നേതൃത്വവും നൽകി അലങ്കരിച്ചു പോയ സാദാത്തുക്കള് നമ്മുടെ മണ്ണിലുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ആഹ്റം സന്തോഷമാക്കട്ടെ, അവരുടെയൊക്കെ പാരത്രിക ലോകം അള്ളാഹു ആഹ്ലാദത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ സാദാത്തുക്കളാലിമീങ്ങൾക്ക് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഇസ്സത്തിലും ഇഫ്ഫത്തിലുമായി ദീർഘായുസ് നൽകട്ടെ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം നേടലാ എന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഹോബി എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു പറയാനാണ്.
ഒരിക്കൽ അല്ലാന്റെ ഹബീബ് വഫാത്തായി പോയി. സിദ്ദീഖ് റളിയല്ലാഹു മിമ്പറം അങ്ങനെ കേറിയിരിക്കണം. അപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മോൻ വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളോട് ഒരു കുസൃതി കുട്ടിയാണ്, ചെറുപ്പക്കാരനായ നമുക്കൊക്കെ ആവേശം ഉണ്ടാവുന്ന ഒരു പ്രായമുള്ള പ്രായമുണ്ടല്ലോ കുട്ടിയക്ക്. ആ പ്രായത്തിൽ മിമ്പറയിൽ ഇരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ മോൻ ഹുസൈൻ റളിയല്ലാഹു പറയാണ്, എന്റെ വല്ലിപ്പാന്റെ മിമ്പർമങ്ങര് നിങ്ങൾ ഇരിക്കാൻ ആരാ ഇറങ്ങണം? ആരാ പറയുന്നത്? ചെറിയൊരു കുട്ടി ഇസ്ലാമിന്റെ ഖലീഫയോട് മിമ്പറമെന്നിറങ്ങണമെന്ന് പറയുമ്പോ ഉടനെ മിമ്പറയിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ ചാടി ഇറങ്ങിപ്പോ താഴെ നിൽക്കുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാരിയെടുത്തുമ്മ വെച്ചുകൊണ്ട് മിമ്പറയിലേക്ക് കയറ്റിയിരുത്തുന്നു. ഇത് കണ്ട് അലി റളിയല്ലാഹു ആകെ ടെൻഷൻ അടിച്ചു പോയി. ചില പ്രായത്തിൽ കുട്ടികൾ അങ്ങനെയാ, നമ്മൾ പറഞ്ഞു കൊടുത്ത് പറയണോ തോന്നിപ്പോ. അലി റളിയല്ലാഹുവിന്റെ ബേജാറ് പഠിച്ചവനെ, സിദ്ദീഖ് തങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കോ, ഞാനറ്റ പറഞ്ഞിട്ടാണ് മോങ്ങനെ പറഞ്ഞെന്നറ്റ കരുതോ. ഉടനെ മഹാൻ കേറി ചെന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് പറയാണ്, മഹാൻ അവർകളെ ഞാൻ പറഞ്ഞതല്ല, മോൻ അങ്ങനെ പറഞ്ഞു പോയതാ. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളെ മറുപടി, മോൻ പറഞ്ഞത് തെറ്റല്ലല്ലോ, അതവിടത്തെ വല്ലിപ്പാടെ മിമ്പറ തന്നെയല്ലേ. അങ്ങനെയാണ് തങ്ങന്മാര്, ചെറിയ കുട്ടിയാണെങ്കിലും നമ്മുടെ ഇടയിൽ അവർക്കൊരവകാശമുണ്ട്, നമ്മുടെ ഇടയിൽ അവർക്കൊരധികാരമുണ്ട്. അതല്ലേ, എത്ര വയസ്സെത്തിയ കാരണവരാണെങ്കിലും ഒരു തങ്ങളുട്ടിയെ കണ്ടാല് കൈമുത്താതിരിക്കൂല, ഒരു തങ്ങളെ കണ്ടാൽ ഇങ്ങളെ എന്ന് ബഹുമാനത്തിലല്ലാതെ വിളിക്കാതിരിക്കൂല. അതൊക്കെ അല്ലാതെ ആവുമ്പോളാ വഹാബിയ, അതൊക്കെ അല്ലാതെ ആവുമ്പോളാ മൗദൂദിയക. അള്ളാഹു നമ്മുടെ ഖബർ വഹാബി ഖബറാക്കാതിരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഒരു വഹാബിയത്ത് അള്ളാഹു തരാതിരിക്കട്ടെ. വഹാബിയത്ത് വരെ അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്നിക്കുമ്പോഴാ, അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്നിക്കുമ്പോളാ വഹാബിയത്ത് വരെ. ഒന്നിരിക്കെ മദ്രസിലെ ഉസ്താദിനോട് ഒരു ഗുരുത്തക്കേട് ചെറുപ്പത്തിൽ അടിച്ചപ്പോ ഓന് പിന്നെ എങ്ങനെയാണ് ഗളവ് പോയിട്ട് പിന്നെ മൊയന്റായിട്ടാണ് തിരിച്ചു വരും വഹാബിയായിട്ട്. അല്ലെങ്കിൽ വല്ല ദീനിന്റെ സദസ്സോ ഇൽമോ റസൂലുള്ള ബഹുമാനിച്ച് എന്തെങ്കിലും ആയിട്ട് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാ മുഅ്മിനീങ്ങളെ. ഇഞ്ഞ ബഹുമാനിച്ചണ്ട, ഞാനൊരു ജായില, ഞാൻ പറഞ്ഞിരിപ്പോ ഏതെങ്കിലും റസൂലുള്ളാക്ക് അള്ളാഹിന്റെ ദീനിന് എതിരുണ്ട് എന്ന് ആരേലും പറയൂ? ഒരു മനുഷ്യനും പറയില്ല. ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ വേദന ആരെങ്കിലും പറയപ്പോ ഇല്ലേ? അള്ളാഹു നമുക്കൊക്കെ നല്ലേ ചിന്തിക്കാൻ തോഫിക്കട്ടെ. നമ്മുടെ നാട്ടിലെല്ലാ ചെറുപ്പക്കാർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, ആരോഗ്യത്തിൽ അള്ളാഹു ഖൈറ് നൽകട്ടെ, കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞമ്മക്കാരോടും ദേഷ്യമില്ലേ? ഞാൻ ഇവിടെ ആരും കെട്ടി തീർത്തിട്ടില്ലല്ലോ, പിന്നെന്തിനപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ദേഷ്യം കാട്ടും? ഞങ്ങളെ പങ്ങന്മാരൊക്കെ കെട്ടി തീർത്തിട്ടുണ്ട് പേരാ. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീൻ, ആ ദീൻ അള്ളാഹ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ബാപ്പ ഇസ്ലാമിന്റെ ശത്രുവാണ്. ആ ഇസ്ലാമിന്റെ ശത്രുവായ ബാപ്പ ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ വർത്തമാനം പറയുമ്പോഴും ബേജാറങ്ങളും ഉണ്ടാകത്തിരിക്കും. മഹാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിന് വേണ്ടി മുഴുവനും സമർപ്പിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ ഖുവാഫ എതിർചേരിയില, ഇസ്ലാമിന്റെ പുറത്താണ്. മക്കം ഫത്ഹ് കഴിഞ്ഞു. മക്കം ഫത്ഹിന്റെ ശേഷം അദാ അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരുന്നു. ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ ഇസ്ലാമിലേക്ക് വരുമ്പോ മകനാകുന്ന സിദ്ദീഖ് തങ്ങളെ സന്തോഷം പറഞ്ഞറിയിക്കണോ? ദീനിന് വേണ്ടി പടവെട്ടുമ്പോ, ദീനിന് വേണ്ടി വയല് പറയുമ്പോ, ദീനിന് വേണ്ടി പണം ചെലവഴിക്കുമ്പോ ബാപ്പ അപ്പുറത്താണെന്ന സങ്കടം മഹാന്റെ കൽബിലെമ്പാടുമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇതുവരെ ഇസ്ലാമിലേക്ക് അടുത്തില്ല, ഇപ്പൊ ഇസ്ലാമിലേക്ക് വരുന്ന രംഗം അവിടത്തെ കണ്ടുകൊണ്ട് കാണുമ്പോ അവിടന്ന് ഹബീബിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ബാപ്പ മുസ്ലിമാകുന്നത് എനിക്ക്
എനിക്ക് സന്തോഷമാ. എന്റെ ബാപ്പ മുസ്ലിം ആകുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമാണ്. പക്ഷേ എന്റെ ബാപ്പ മുസ്ലിമായാൽ എനിക്കല്ലേ സന്തോഷം ഉണ്ടാകുള്ളൂ. അങ്ങയുടെ അബൂ താലിബാണ് മുസ്ലിമാകുന്നതെങ്കില് എന്റെ ബാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്ക് സന്തോഷം. അങ്ങയുടെ അബൂ താലിബ് മുസ്ലിമാകലാണ്. കാരണം അബൂ താലിബ് മുസ്ലിമായാൽ അങ്ങല്ലേ നബിയെ സന്തോഷിക്കുക, അങ്ങേക്കല്ലേ ആഹ്ലാദം ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ചു നോക്കണം സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ സ്വന്തം കുടുംബത്തിനേക്കാളും പരിഗണിക്കുന്നോ? ആ സ്വന്തം കുടുംബത്തെക്കാൾ മുതല് ചെലവഴിക്കുന്നിടത്ത് ഹബീബിനെ മുന്തിക്കുന്നോ? സ്വന്തം ഭാര്യയുടെ മക്കളുടെ മുഖത്ത് നോക്കി ആനന്ദിക്കുന്നതിനേക്കാളേറെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി ആനന്ദിക്കലാണ് ജീവിതത്തിലെ സന്തോഷം എന്നവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു. എന്താണ് കാരണമെന്നല്ലേ, അള്ളാഹുവിന്റെ ഹബീബിനെ തിരിച്ചറിഞ്ഞുപോയി. ആ തിരിച്ചറിവ് റിസാലത്താണ്, ആ തിരിച്ചറിവ് അവിടുത്തെ മുഈജസത്താണ്. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ ഇസ്ലാം വളർത്തിയേ. സുബ്ഹാനല്ലാഹ്, വലിയ മുസീബത്ത് പിടിച്ച കാലം വന്നുപോയി. ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വളരുന്ന കാലം, വലിയ മുസീബത്ത് വരുന്ന കാലം. നമ്മൾ കേരളത്തിന്റെ പുറത്ത് കേട്ടിരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒച്ചപ്പാടുകൾ കേരളത്തിൽ നിന്ന് സ്വർഗരാജ്യം തേടി ഇസിലിന്റെ ക്രൂരമായ താണ്ഡവങ്ങൾക്ക് കൂടെ നിൽക്കാൻ പോകുന്ന മലയാളി ചെറുപ്പക്കാരുടെ പേര് നമ്മുടെ വാർത്താ മീഡിയകളിലൂടെ നമ്മൾ കേൾക്കണം. ഒരു ഉമ്മ മകന് ജോലി കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു നല്ല ജോലി കൊടുക്കട്ടെ ഇൻഷാ അവസാനം എല്ലാവർക്കും വേണ്ടി ഇതുവരക്കും. സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം വളർത്തിയത് ജനങ്ങളെ കൊന്നിട്ടാണോ? അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാം വളർത്തിയത് മുഅ്ജിസത്തിലൂടെയാണ്, കറാമത്തിലൂടെയാണ്. ഔലിയാക്കളെ ദീൻ വളർത്തിയത് ആയുധം കാട്ടിയിട്ടല്ല, ആൾബലം കാട്ടിയിട്ടല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം പഠിക്കുന്ന ഏതൊരു ചരിത്രകാരനും ആ ഹബീബിന്റെ ജീവിതത്തിന്റെ മുന്നിൽ അത്ഭുതത്തോടെ തലകുനിക്കുന്ന പ്രധാനപ്പെട്ടൊരു മർമ്മമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തെ അഭിസംബോധനം ചെയ്യുമ്പോ ആ ലോകം ആറാം നൂറ്റാണ്ടിലെ സകലമാന തിന്മകളുടെയും റോൾ മോഡലുകളായ ഒരു ജനതയാണ്. എന്തൊക്കെ തോന്നിയാസമുണ്ടോ, ആ തോന്നിയാസം മുഴുവനും ആ കാലത്തിലുണ്ട്. എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ, ആ വൃത്തികേടുകളുടെ മുഴുവൻ റോൾ മോഡൽ ആ കാലത്തുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, ആ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് വന്നു. ആ ഹബീബ് ലോകത്തെ ജനങ്ങളെ സംസ്കരിച്ചു. എങ്ങനെ? അസ്ഹാബീകൽ നജൂമി ഫബി അയ്യിഹി മുഖ്തദൈതും ഇഖ്തദൈതും ഇഖ്തദൈതും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, തിന്മക്ക് ഉദാഹരണമായി ലോകം ചൂണ്ടിക്കാണിച്ച ഒരു രാജ്യത്തിന്റെ തെരുവിൽ നിന്ന് നന്മയുടെ റോൾ മോഡലുകൾ, ധർമ്മത്തിന്റെ വിദാതാക്കൾ, ആത്മീയതയുടെ ആൾരൂപങ്ങളായ ഒരു ജനതയെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് സമർപ്പിക്കാൻ എത്ര കാലം കൊണ്ട്? വളരെ ചുരുങ്ങിയ 23 കൊല്ലം. ഒരു വിപ്ലവകാരിക്ക് ജയിച്ചടക്കാൻ ആ കാലം പോരാ, ഒരു യോദ്ധാവിന് ജയിച്ചടക്കാൻ ആ കാലം പോരാ. യുദ്ധങ്ങൾക്ക്, കായിക ബലങ്ങൾക്ക് ജയിച്ചടക്കാനുള്ള കാലയളവുകൾ അതില്ല. എങ്ങനെ തിന്മയുടെ റോൾ മോഡലുകളെ നന്മയുടെ വിദാതാക്കളാക്കി ലോകത്തെ ഏറ്റവും ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകിയ ആത്മീയതയുടെ മുഅ്ജിസത്തിന്റെ മാധുര്യം മനസ്സുകളിൽ അങ്കുരിച്ച മർത്യകുലത്തിൽ നിന്ന് നിർഗളിച്ച വിശുദ്ധ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഐഎസിന്റെയും താലിബാന്റെയും രക്തമിറ്റി വീഴുന്ന വാൾത്തലപ്പിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരുത്തനെയും പടച്ചുവിടാൻ ഈ ധിക്കാരികൾക്കാവില്ല. അവർ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ നമ്മുടെ ശത്രുക്കൾ വളർത്തിയെടുത്ത കളിപ്പാട്ടങ്ങളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ന്നു പറയണം. ആ വാഴ്ന്നു പറയുന്ന സദസ്സിന്റെ അരികിലൂടെ ഒരു അഹ്റാബി പോകുകയാണ്.
ഐറാബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഓൽക്ക് തലയും ബാലൊന്നും ഉണ്ടാവില്ല, ഉമ്മയും ബാപ്പയും ബാലും സിനിമകളൊക്കെ ഓരോലേക്ക്. അങ്ങനത്തെ ഒരു ഐറാബി ഒരു കാട്ടിൽ നിന്ന് ഒരു ഉടുമ്പിനെ, ഉടുമ്പ് തന്നെയല്ലേ ഇവിടെ പറയുക, ഒരു ഉടുമ്പിനെ വേട്ടയാടി ആ ഉടുമ്പിന്റെ കൈകാലുകൾ ബന്ധിച്ച് വീട്ടിലേക്ക് പോകണം. പോണ വഴിക്ക് ഈ വയല് കേട്ടു. വയലാരാ പറയണതെന്ന് അറിയില്ല. വയല് കേട്ടപ്പോ നല്ല വയലാ, കേക്കാത്തതാ ചിലരെ കുഴപ്പം. വയല് കേട്ടോക്കുമ്പോ നല്ല വയലാണ്. അങ്ങനെ വയല് കേട്ടപ്പോ ഐറാബി ചോദിച്ചു, മൻ ഹാദാ, ആരാ ഈ വയല് പറയുന്ന ആള്? ആ വയല് പറയുന്ന ആൾ ആരാന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാര് പറയുകയാണ്, ഇയാളാ മറ്റേ മൂലരാ. ഏതേ നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി നമ്മുടെ ദൈവങ്ങൾ ഈ നേതാക്കളെയൊക്കെ ചീത്ത പറഞ്ഞ് നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയ ആളാണ് ആ വയലു പറയുന്നത് എന്ന് ഈ അഹ്റാബിയോട് ചില മനുഷ്യന്മാർ പറഞ്ഞു കുത്തിതിരിപ്പുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, ഇതാണ് കേട്ടോടുകൂടെ പിന്നെ അയാളെ സ്വഭാവം മാറി. അതുവരെ കേൾക്കണം എന്ന് വിചാരിച്ചാള് പിന്നെ കുത്തിതിരിപ്പിന് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഭാഷണം കേട്ട് മനസ്സുകൊണ്ട് ആ പ്രസംഗത്തിന്റെ മുന്നിൽ തനകുനിച്ച ഐറാബി ആ ഐറാബിയോട് പറഞ്ഞു, അത് ആ പ്രവാചകനാണ്. പിന്നെ ആ വാക്ക് കേട്ടതോടുകൂടെ വയലിന്റെ മൊഞ്ചൊക്കെ പോയി. എന്തേ അയാളെ കൽബിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തോട്, ഒരു നാട്ടുകാരോട് നമുക്കൊരു മുൻവിധിയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ പിന്നെ അയാളെ നന്മയൊന്നും കാണാൻ നമുക്ക് കഴിയൂല. നിങ്ങൾ UDFനെ തെറ്റിദ്ധരിച്ചോക്കാണ്, എന്ത് ചെയ്താലും നിങ്ങൾക്ക് പോലെ നന്മ കാണാൻ കഴിയൂല. LDFനെ തെറ്റിദ്ധരിച്ചോക്കാണ്, എന്ത് ചെയ്താലും കാണാൻ കഴിയൂല. അത് അങ്ങനെയാണ്. അതേസമയത്ത് നമ്മൾ എവിടെ എവിടെയല്ലാതെ എല്ലാവരും നല്ലത് നോക്കാൻ നിന്നാലോ? സുന്നത്തിയമായത്തൊക്കെ നല്ല എടുക്കലാണ്. അക്കീദ വെച്ച വഹാബിനെ കേൾക്കാനേ പാടില്ല, അത് ബിദഅത്താണ്. അല്ലാഹു നമ്മക്കാക്കട്ടെ. അള്ളാന്റെ ഹബീബിനെ പറ്റി ആരൊക്കെയോ ഈ അഹ്റാബിയുടെ മനസ്സിൽ പണ്ടേ പറഞ്ഞു കൊടുത്ത കുറെ ഫിത്നണ്ടേ, പക്ഷെ ആ ഹബീബ് ആരാന്ന് ഈ മനുഷ്യ ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇപ്പൊ കാണുക, എന്നാ പിന്നെ ഒന്ന് കേക്കണ്ടേ? കേട്ടപ്പോ നല്ല ഉഷാറാ, പക്ഷേ കേട്ടപ്പോ ആരാ ഇത് എന്ന് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു അതാ മറ്റേ ആളാ. ഉടനെ അഹ്റാബിയുടെ മനസ്സ് മാറിപ്പോയി. ആകർഷണീയ മനസ്സോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രസംഗം കേട്ട ഐറാബി അതാ സുഹൃത്തുക്കളെ ഹബീബിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ടതാ പറയുന്നു, ലൗലാ അയ്യുസമ്മിയനി ഖൗമീ അജൂലാ, എന്റെ നാട്ടുകാർ എന്നെ പറ്റി ഒരു എടുത്തുചാട്ടക്കാരനാണെന്ന്, പക്വതയില്ലാത്ത ആളാണെന്ന്, അതേ ഒരു വിവേകമില്ലാത്ത ആളാണെന്ന് എന്റെ നാട്ടുകാരനെ കുറിച്ച് പറയുന്നത് ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങയെ ഇവിടെ വെച്ച് ഞാൻ കൊല്ലുമായിരുന്നു. എത്ര എളുപ്പം മനസ്സ് മാറിപ്പോയി. എന്താ അയാള് പറഞ്ഞത്? നാട്ടിന്ന് വരുമ്പോ ഇങ്ങനെ ഒരാളെ കാണുന്ന് ഞാൻ കരുതിയില്ല. കാണുന്ന് കരുതുകയാണെങ്കിൽ നാട്ടുകാരോടൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനമാക്കി പോന്നിരുന്നു. അവരോടൊന്നും പറയാതെ ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് വല്ലതും ചെയ്താൽ തിരിച്ചെത്തുമ്പോ എന്തിനേടോ ഞങ്ങളോട് ആലോചിക്കാതെ ചെയ്തത്, ഇത് എടുത്തു ചാടി ചെയ്തല്ലോ എന്നോലു പറയും. അത് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമായിരുന്നു. അള്ളാന്റെ ഹബീബിനെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആ ഹബീബിന്റെ പരിശുദ്ധമായ സദസ്സിൽ ചെന്നുകൊണ്ട് ആ ഐറാബിയുടെ ചുണ്ടിലൂടെ നിർഗളിക്കുന്ന അസഭ്യങ്ങളും ഹാസ്യങ്ങളും ആക്ഷേപങ്ങളും ഐറാബി അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിച്ചു പറയുന്നു. അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്നു. എല്ലാ തെറികളും ഐറാബി അങ്ങനെ മഴ പെയ്യുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അള്ളാന്റെ ഹബീബ് ക്ഷോഭിച്ചില്ല, അള്ളാന്റെ ഹബീബ് തിരിച്ചു തെറി പറഞ്ഞില്ല. അള്ളാന്റെ ഹബീബിന്റെ മുഖത്തൊന്ന് നെറ്റി ചുളിക്കുക പോലും ചെയ്തില്ല. ഒരു ഗാനം ആസ്വദിക്കുന്ന ലാഘവത്തോടെ ഹബീബ് ഐറാബിയുടെ ചീത്തകൾ മുഴുവനും കേട്ടാസ്വദിക്കുകയാണ്. കാരണം വലൂക്കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി, നബി അങ്ങൊരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, അങ്ങൊരു ചീത്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ
ലം ഫല്ലു മിൻ ഹൗലിക. ഈ 23 കൊല്ലക്കാലത്തെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അധർമ്മത്തിന്റെ വാക്താക്കളെ നിങ്ങൾക്ക് സംസ്കരിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് സൗമ്യരാണല്ലോ നബിയേ, അങ്ങ് ശാന്തരാണല്ലോ ഹബീബ്. അല്ലാഹുവിന്റെ ഹബീബ് അഅ്റാബിയുടെ ചീത്തകൾ മുഴുവനും കേട്ടാസ്വദിച്ചു നിൽക്കുകയാണ്. നന്നായി പറഞ്ഞു, മുഴുവൻ കേട്ടു. പിന്നെ ഏത് മനുഷ്യനുണ്ടല്ലോ കുറെ പറഞ്ഞാ ഒന്ന് സൈലന്റോ? ഏത് മനുഷ്യന് കുറെ ദേഷ്യം ഉണ്ടെങ്കിൽ ആണ് പറഞ്ഞാ പിന്നെ ഒരു അടക്കം വരും. അഅ്റാബി കുറെ പറഞ്ഞു സൈലന്റ് ആയി. അഅ്റാബിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് കണ്ടപ്പോ പിന്നെ അള്ളാന്റെ ഹബീബ് എന്ത് ചെയ്തു? അഅ്റാബിന്റെ അടുത്ത് നല്ല ചിരിച്ച് ചെന്നിട്ട് ചോദിച്ചു, മാ ഹമലകാല അൻകുൽത മാ കുൽത്. സുഹൃത്തേ, ഞാൻ ഇവിടെ നല്ല വയലും പറഞ്ഞു നിൽക്കുമ്പോ ഈ വയലിന്റെ മജ്‌ലിസിൽ വന്നുങ്ങാണ്ട് കുൽത്ത മാ കുൽത്ത് ചെയ്യാനുള്ള തോന്നിയാസൊക്കെ ചെയ്തില്ലേ, പറയാനുള്ള മാണ്ടാത്തരൊക്കെ ഈ പറഞ്ഞില്ലേ, മോനെ അങ്ങനെ ഇവിടെ വന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മോൻ? അത് എന്തേ പറയാൻ കാരണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഅ്റാബിയുടെ മുന്നിൽ ചെന്ന് പുഞ്ചിരിച്ചു ചോദിക്കുകയാണ്. എന്താ ചെയ്യാ? നിങ്ങളെ അഭിപ്രായം എന്താ? പാടച്ചോനെ, ഞാൻ ഇത്തരെയൊക്കെ ചീത്തറിഞ്ഞിട്ടു അമ്മനുഷ്യൻ എന്നെ തിരിച്ചു പറയുന്നില്ലല്ലോ, നല്ലൊരു മനുഷ്യട്ടോ എന്നല്ലേ അഅ്റാബി ചിന്തിക്കണ്ട്? ചിന്തിച്ചില്ല. കാരണം എന്താ അറിയോ? ഹബീബിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് അഅ്റാബി അള്ളാന്റെ ഹബീബ് കാട്ടിയ ഈ സ്നേഹവും തെറ്റിദ്ധരിച്ചു. അങ്ങനെയാ അഅ്റാബി പറഞ്ഞു, നിങ്ങളെ ഈ മുന്നിൽ കുത്തിരിക്കുന്ന സാധുക്കള്, നിങ്ങളെ ഈ തമാശയും നിങ്ങളെ ഈ സ്നേഹമൊക്കെ പാടെ കണ്ട് നിങ്ങളെ കൂടെ കൂടിയതാ. എന്നാലേ ആ സ്നേഹം പൊട്ടീസൊന്നും കണ്ട് തൽക്കാലല്ല ആമൻ തുബിക്, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കൂല്ല. എന്റെ കയ്യിലെ മിണ്ടാപ്രാണിയായ ഈ ഉടുമ്പില്ല, ആ ഉടുമ്പ് അങ്ങയെ കൊണ്ട് വിശ്വസിച്ചാലല്ലാതെ ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിക്കൂല്ല. എങ്ങനെ നിങ്ങളിങ്ങനെ സ്നേഹം കാട്ടിട്ടു നിങ്ങൾ ചീത്തറിയാമെന്ന് പറയാതെ പോയി വിചാരിച്ചിട്ട് ഒന്നും എന്ത് ചെയ്യില്ല, അയ്മലൊന്നും ഞമ്മൾ നിങ്ങളൊപ്പം കൂടൂല. പിന്നെ എന്ത് ചെയ്യണോ? കാട്ടുന്ന് വേട്ടയാടി പിടിച്ച എന്റെ കയ്യിലുള്ള മിണ്ടാപ്രാണിയായ ഈ ഉടുമ്പ് അത് ഇവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അഅ്റാബി അത് എന്തിനാ പറയണത്? നിങ്ങൾ ഉടുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മൂപ്പർക്ക് വിശ്വസിക്കാനല്ല. പിന്നെ ഉടുമ്പേതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദാ ആ അഅ്റാബിയോട് പറയാണ്, മോനെ നിന്റെ കയ്യിലുള്ള ആ ഉടുമ്പിന്റെ കൈകാലുകളിലെ കെട്ടഴിക്ക് എന്നിട്ടതിനെ താഴെ വെക്കൂ. ഉടുമ്പ് കേട്ടവ പറഞ്ഞു, ഈ സാധനത്തിനെ കിട്ടാൻ ഇടങ്ങാറായത് എനിക്കറിയൂ, നിങ്ങൾ പറയുന്നത് കേട്ട് അതിന്റെ കെട്ടഴിച്ച് അതിനെ താഴെ വെച്ചാൽ അത് അടുത്ത ബസ്സിന് കയറി പോകും. അതുകൊണ്ട് അപ്പണിക്ക് ഞാൻ നിൽക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ആ മനുഷ്യനോട് ഉടുമ്പിനെ താഴെ വെക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കൽപ്പിക്കുമ്പോ ആ ഉടുമ്പിന്റെ കൈകാലുകളിലെ കെട്ടടിച്ചിട്ട് ആ ഉടുമ്പതാ താഴെ വെക്കപ്പെടുന്നു. ആ ഉടുമ്പിന്റെ കൈകാലുകൾ കെട്ടടിച്ച് ഹബീബതിനെ താഴെ വെക്കുമ്പോ അല്ലാന്റെ ഹബീബിന്റെ ഭാഗത്ത് നിന്നുള്ള വിളിയാളം വരികയാണ്, യാ റബ്ബോ ഓ ഉടുമ്പേ സുബ്ഹാനല്ലാഹ്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാഗത്ത് നിന്നങ്ങ് വിളിയാളം വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് വിളിച്ചപ്പോ ഫഅജാബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോടും ഉത്തരം നൽകിപ്പോ കണ്ടോ മുഅ്മിനീങ്ങളെ ഇൽമിന്റെ മജ്‌ലിസ് നടക്കുമ്പോ നാക്കാലികൾ ശ്രദ്ധിക്കും കേട്ടോ ഇൽമിന്റെ മജ്‌ലിസ് നടക്കുമ്പോ പക്ഷികളും പറവകളും കലഹിക്കൂല കേട്ടോ ഹബീബിന്റെ മധുര കേൾക്കും ഈമാനുള്ള മനുഷ്യന്റെ കൽബിൽ നിന്ന് അച്ചടക്കറയിറ്റം വരൂ അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കട്ടെ അദാബിൽ നിന്ന് അല്ല നമ്മുടെ നാടിനെ കാക്കട്ടെ സുഹൃത്തുക്കളെ മഹാരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വിളിച്ചപ്പോൾ ആ ഉടുമ്പിന്റെ ഭാഗത്തു നിന്ന് വിളി വരുന്നു അതേ മനുഷ്യനില്ലാത്ത ചിന്ത മൃഗത്തിന് വന്നാൽ പക്ഷികൾക്കില്ല മനുഷ്യനില്ലാത്ത അഥവാ പക്ഷികൾക്ക് വന്നാൽ നാക്കാലികൾക്കുള്ള അറിവ് ഇരുകാലിയായ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ അല്ലാഹുവിന്റെ അദാബ് പ്രതീക്ഷിച്ചോളോ അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ നീ ഞങ്ങളെ ചെറുപ്പക്കാരെ കാക്കണേ നീ ഞങ്ങളെ ഉമ്മമാരെ കാക്കണേ നീ ഞങ്ങളെ രക്ഷിതാക്കളെ കാക്കണേ നീ ഞങ്ങളെ മഹല്ലത്തിൽ ബറക്കത്തുള്ളതാക്കണേ അല്ലാ ഐക്യമുള്ളതാക്കണേ സന്തോഷമുള്ളതാക്കണേ അല്ലാ ജ്യേഷ്ഠനും മനജനും പലവരുതുന്ന മഹല്ലാക്കല്ല അല്ലാ പാപ്പയും മകനും തർക്കിക്കുന്ന നാടാക്കല്ല ആ ഉടുമ്പതാ ഹബീബിന് ഉത്തരം നൽകുകയാണ് ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം والوحش واللش جارك السجدت له وعليه كسلمن بعد تشهدي يا رب صلي الله عند حبيب محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വിളിച്ചപ്പോ ആ ഉടുമ്പിന്റെ മറുപടി അതേ യാ ഹബീബ് ഉടനെ ഹബീബിന്റെ ചോദ്യം മാ തഅബ്ദു യാ റബ്ബ് മാ തഅബ്ദു യാ റബ്ബ് ഓ ഉടുമ്പേ നീ ആർക്കാണ് ആരാധന ചെയ്യുന്നത് നീ ആരെയാണ് ഇബാദത്ത് എടുക്കുന്നത് നീ ആർക്കാണ് സഷ്ടാംഗം നമിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം വരുമ്പോ അതാ മിണ്ടാ പ്രാണിയായ ഉടുമ്പ് സംസാരിക്കുന്നു ഉടുമ്പ് പറയാണ് അല്ലദീ ഫിസ്സമാഇ അർശു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു അതേ ആകാശ ലോകത്ത് സംവിധാനിച്ച അർശിന്റെ അധിപനരാണ് ആ ഉടുമ്പ് പറയാം അല്ലദീ ഫിസ്സമായി അർശുഹു അല്ലദീ ഫിസ്സമായി അർശുഹു ആകാശ ലോകത്തിന്റെ അധിപനാരാണ് വഫിൽ അർളി സുൽത്താനുഹു ഈ ഭൂമിയുടെ അധികാരി ആരാണ് അതല്ലയല്ലേ ആര് പറയണം ആര് പറയണ്ട ആര് പ്രവർത്തിക്കണം ആര് പ്രവർത്തിക്കണ്ട ആർക്കും തീരുമാനിക്കാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ എന്റെ കൽബിൽ ഒരുപാട് മേറ്റർ ഞാൻ കരുതി വെച്ചിട്ടുണ്ടാകും കേൾക്കണമെന്ന് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകും പറയിപ്പിക്കരുതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും പക്ഷേ ഇതൊന്നും നമ്മുടെ കലായിലുള്ളതല്ല
പറയുന്ന ഞാൻ ആരും മുടക്കാതെ തന്നെ, ആരും കലക്കാതെ തന്നെ, ഒരുപക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് വീണുപോയേക്കാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വാള് പറയുമ്പോ കലക്കാൻ വന്നവൻ അങ്ങനെ തന്നെ കടന്നു പോയേക്കാ, അല്ലെങ്കിൽ കേൾക്കാൻ വന്നവൻ അങ്ങനെ തന്നെ വീണുപോയേക്കാ. മുസ്ലിമിങ്ങളെ, റബ്ബിന്റെ കലാഹ് മറക്കണ്ട. അസ്രായീൽ നമ്മ കണ്ടുമുട്ടുന്ന സമയം അതൊരു നല്ല സമയമാകണ്ടേ, അത് ഹബീബിന്റെ മധുഹ് മടക്കുന്ന സമയമാകാൻ പാടുണ്ട്, അല്ലാന്റെ ഹബീബിന്റെ കഥ പറയുന്ന സമയമാകാൻ പാടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരില് ഒരു സ്വലാത്തെങ്കിലും നീ സദസ്സിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഖൈറ് മുടക്കിയവർ നമ്മളാകാമോ? നാളെ ഹബീബിന്റെ മുന്നിലെത്തന്റെ തെനീനേക്കാളേറെ മധുരോ പലീനേക്കാളേറെ നീറോ, അതാണതാണ് ഹൗവുൽ കൗസർ നൽകിയിടനേ നിയോശരവാ. നമുക്ക് അങ്ങാടികളിലെ രാഷ്ട്രീയം പറയാ, നമുക്ക് റോട്ടുമ്മലെ സംഘടന പറയാ, നമുക്ക് അടുക്കളയിൽ കുടുംബകാര്യം പറയാ, പക്ഷേ ഉമ്മമാരെ, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, ഈ വഹാബ് ഒരു സാധുവായ ദുർബലനായ മനുഷ്യനാണ് എന്നെ നിങ്ങൾ തെറി പറഞ്ഞോളൂ, എന്നെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നേക്കാ. നിങ്ങൾ എന്നെ ഇതുവരെ അറിയാത്തവരല്ലേ, പരിചയപ്പെടാത്തവരല്ലേ. ഞാൻ ഇൽമ് പഠിച്ച ഏതെങ്കിലും ഉസ്താദുമാരോടുള്ള വെറുപ്പ് നിങ്ങൾക്കുണ്ടായെങ്കിൽ അതും നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. എന്റെ ഉസ്താദുമാരെല്ലാം പൊരുത്തപ്പെട്ടു തരുന്ന ഉസ്താദുമാരാണ്, ആരെയും വെറുക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു സ്വലാത്ത് മുടക്കിയവനാകണ്ട. നിങ്ങളെ ജീവിതത്തിൽ ഒരു പക്ഷേ മദ്യപാനം സംഭവിച്ചേക്കാ, വ്യഭിചാരം സംഭവിച്ചേക്കാ. റസൂലുള്ള നമുക്ക് റെക്കമെൻഡ് തന്നേക്കാ, ഇർതേക്ക ബിതു അലൽ ഖാത വൈറാഹ സിരി മുആദ ലകാസ്കു ഫീഹി സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബിയ. അസ്സലാത്തു അലൻ നബീ. ജീവിതത്തിൽ വരുന്ന തെറ്റുകള്, ആ തെറ്റുകളൊന്ന് റെക്കമെൻഡിലൂടെ പരിഹരിച്ചു കിട്ടാൻ നാളെ ഓടിപ്പോകാനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്തു ചൊല്ലുന്നത് മുടക്കിയിട്ട്, ആ ഹബീബിന്റെ ഒരു മധുഹ് പറയുന്നത് മുടക്കിയിട്ട്, ആ ഹബീബിന്റെ മധുഹ് പറയുന്ന സദസ്സിലേക്ക് നാക്കാലികളെ പോലെ ഓടി വന്ന് ആ സദസ്സിനോട് അദബ് കേട് കാണിച്ചാൽ മോനെ അത് പൊരുത്തപ്പെടിക്കാൻ ആരെ അരികിലേക്ക് ഓടിപ്പോകുമോ? അത് പഠിപ്പിച്ച നേതാക്കൾ അവിടെ വരൂല, അത് പരിശീലിപ്പിച്ച ഒരു തമ്മാടിയും അവിടെ വരൂല. കുറ്റം ചെയ്തത് പുറത്തു കിട്ടാൻ ഓടിപ്പോകാൻ യജമാനൻ സംവിധാനിച്ച നേതാവാണ് സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബിയ. അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അശ്ഫീൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സത്യം പറയട്ടെ, ഞാൻ ഇന്ന് വാള് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല.
ഈ മജ്‌ലിസിലെ ഹബീബിന്റെ പേരിൽ ഒരു പത്ത് സ്വലാത്തെങ്കിലും ചൊല്ലിപ്പിരിയണമെന്നാണ്. തുടങ്ങുമ്പോൾ ഇതിന്റെ അദബ് കേട് കണ്ടപ്പോ ഏതാനും ചെറുപ്പക്കാരുടെ അച്ചടക്ക രാഹിത്യം കാണുമ്പോ അതിന്റെ പേരിൽ റബ്ബ് അതാ പറക്കാൻ പാടില്ലല്ലോ, അതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരെയും അള്ള ശിക്ഷിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചൊല്ലൂ മുഅ്മിനീങ്ങളെ മദീനത്തേക്ക് സ്വലാത്ത്. ഹബീബ് നമ്മ പൊരുത്തപ്പെടട്ടെ, ഹബീബ് നമുക്ക് പൊരുത്തം തരട്ടെ. അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉടുമ്പ് പറയുകയാണ്, അല്ലദീ ഫിസ്സമായി അർശുഹു, ആകാശത്തെ സിംഹാസനത്തിന്റെ അധിപൻ, വഫിൽ അർളി സുൽത്താനുഹു, ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരിയായ റബ്ബ്, വഫിൽ ബഹരി സബീലുഹു, ആർത്തിരമ്പുന്ന തിരമാലകൾക്കിടയിലൂടെ മനുഷ്യന് സഞ്ചരിക്കാൻ സംവിധാനം തന്ന റബ്ബാരാണ്, ആ റബ്ബിനാണ് എന്റെ ആരാധന. അഹ്റാബി കേട്ട് നിൽക്കുകയാണ്, ഉടുമ്പ് വാചാലമാകുക. ആ ഉടുമ്പ് അള്ളാന്റെ ഹബീബ്, അടുത്ത ചോദ്യം ഞാൻ ആരാ ഉടുമ്പേ, ഞാൻ ആരാ? ഉടുമ്പിന്റെ മറുപടി സുബ്ഹാനല്ലാഹ്, റസൂലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ ദൂതനാണ്. സുബ്ഹാനല്ലാഹ്. ഉടനെ ആ ഉടുമ്പ് പറയാണ്, ആര് അങ്ങയെ വിശ്വസിച്ചുവോ ഫഖദ് അഫ്ലഹ്, അവർ വിജയിച്ചവരാണ്. ആരങ്ങയെ കളവാക്കിയോ ഫഖദ് ഖാബ്, അവർ പരാജയപ്പെട്ടവർ തന്നെ. കുടുംബിന്റെ മറുപടി അങ്ങ് കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് വഴിഞ്ഞൊഴുകിയ മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്ത് അങ്ങ് കാണുമ്പോ അദാ ഇറാബി പറയുന്നു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ദൂതർ തന്നെ, അങ്ങ് റബ്ബിന്റെ റസൂല് തന്നെ. ആക്ഷേപിച്ചവന്റെ മുന്നിലെ ഹബീബ് വാളെടുത്തില്ല, ആക്ഷേപിച്ചവനോട് ഹബീബ് പകരം പറഞ്ഞില്ല, ആക്ഷേപിച്ചവനോട് അള്ളാന്റെ ഹബീബ് മറ്റൊന്നും തെറി പറഞ്ഞില്ല. അതാ മാപ്പ് കൊടുക്കുന്നു, ആ മനുഷ്യനോട് സ്നേഹം പകരം കൊടുക്കുന്നു, ആ മനുഷ്യന്റെ മുന്നിൽ ഹബീബ് മുഅ്ജിസത്ത് കാണിക്കുന്നു. അതോടുകൂടെ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുന്നു. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്റർനെറ്റ് ഇസ്ലാമിനെ പഠിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഭീകരവാദത്തിന്റെ അച്ചുതണ്ടുകൾ അടച്ചിട്ട റൂമിലെ നമ്മുടെ കമ്പ്യൂട്ടർ സെറ്റിലേക്ക് അതാ അവന്റെ പിഴച്ച വഹാബി ആശ്രയം കൊണ്ടുവന്ന് അവന് മാല പറ്റൂല്ല, ഔലിയാക്കളെ പറ്റൂല്ല, മഖാമുകളെ പറ്റൂല്ല, സ്വലാത്തുകൾ പറ്റൂല്ല. ഒരു മുസ്ലിം ലോകത്ത് വിജയിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട ആയുധങ്ങളായ ആത്മീയതയൊന്നും അവന് ദഹിക്കൂല്ല. അവൻ ആയിരത്തെ അഭയം പ്രാപിച്ചു പോ. അങ്ങനെ ഇന്റർനെറ്റ് ഇസ്ലാം പഠിച്ചുകൊണ്ട് IS-ന്റെ സ്വർഗരാജ്യം തേടിപ്പോകുന്ന ഹതഭാഗ്യരായ ചെറുപ്പക്കാരെ കേൾക്കുന്ന കാലമാണ്. ാളും വലിയ ആയുധമില്ല, ഈമാനിനോളം വലിയ വജ്രായുധമില്ല, സ്വലാത്തിനോളം വലിയ പരിചയമില്ല, ഹബീബിനോളം വലിയ ആയുധമില്ല. അതേ കേട്ടിട്ടില്ലേ നിങ്ങളോ, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതാ യർമൂക്കിന്റെ യുദ്ധക്കളം നടക്കുമ്പോ
ആ യുദ്ധക്കളം രൂക്ഷമായ പോരാട്ടത്തിന് വേദിയാകുമ്പോ ആരാണ് ഖാലിദ് എന്നറിയുമോ? ഖാലിദ് യുദ്ധക്കളത്തിലുണ്ടെങ്കിൽ ജയിച്ചല്ലാതെ മുസ്ലിമീങ്ങൾ തിരിച്ചു വന്നിട്ടില്ല. ഖാലിദ് ഇസ്ലാമിന്റെ പതാക പിടിച്ചിട്ടുണ്ടെങ്കിൽ വിജയം വാങ്ങിയിട്ടല്ലാതെ മടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഖാലിദ് അടക്കമുള്ളവർ യുദ്ധം ചെയ്യുന്ന യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോ ഖാലിദ് ഇങ്ങനെ ബേജാറായി ഓടുകയാണ്. ഖാലിദ് തങ്ങൾ ഇങ്ങനെ പരിഭ്രാന്തനായി തെരയുകയാണ്. സഹാബികൾ വന്നിട്ട് ചോദിക്കുന്നു, ഖാലിദ് എന്നവരെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? ആ സമയത്ത് ഖാലിദ് എന്നോര മറുപടി എന്താണ്? ഓ സുഹൃത്തുക്കളെ, ഖാലിദ് ഇറങ്ങിയ യുദ്ധത്തിൽ ഖാലിദ് പരാജയപ്പെട്ടു മടങ്ങിയിട്ടില്ല. എന്നാൽ യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ ഖാലിദ് ഭയപ്പെടുന്നത് പരാജയത്തെ തന്നെയാ. കാരണം ഖാലിദിന്റെ ആയുധം നഷ്ടപ്പെട്ടുപോയി. ഖാലിദ് ജയിച്ചതെന്റെ മസിൽ പവർ കൊണ്ടല്ല, എന്റെ ആയുധം കൊണ്ടല്ല, എന്റെ കൈകരുത്തു കൊണ്ടല്ല. അന്നരിക്ക എന്റെ നേതാവ് അവിടത്തെ പരിശുദ്ധമായ തലയിൽ നിന്ന് വിശുദ്ധമായ കേശം വടിച്ചെടുക്കും. ആ പരിശുദ്ധമായ കേശങ്ങൾ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യും. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഞാൻ ധരിക്കുന്ന എന്റെ പടത്തൊപ്പിയുണ്ടെന്നോ ആ പടത്തൊപ്പിയും കൈ പിടിച്ച് എന്റെ നേതാവിന്റെ ഹവറത്തിലേക്ക് ഞാൻ ഓടിച്ചെല്ലും. എന്റെ ഹബീബ് അവിടത്തെ വിശുദ്ധമായ തലയിൽ നിന്ന് വടിച്ചെടുത്ത കേശങ്ങളിൽ നിന്ന് അല്പം എന്റെ പടത്തൊപ്പിയിലേക്ക് വെച്ചു തന്നു. ആ തൊപ്പിയിൽ ഞാനത് തുന്നി വെച്ചു. വല്ലാഹി ഖാലിദ് ആ തൊപ്പിയും ധരിച്ചിറങ്ങിയ യുദ്ധത്തിൽ നിന്ന് ജയിച്ചടക്കാതെ മടങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോ ഞാൻ യുദ്ധക്കളത്തിൽ അടരാടുമ്പോ എന്റെ ഹബീബിന്റെ തിരുകേശം തുന്നി വെച്ച തൊപ്പി, എന്റെ ഹബീബിന്റെ മുടി തുന്നി വെച്ച തൊപ്പി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ തൊപ്പിയില്ലാതെ ഞാൻ യുദ്ധം ചെയ്തു പോയാൽ യുദ്ധക്കളത്തിൽ തോൽക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. എവിടെയും നമ്മുടെ ആയുധം ആത്മീയതയാണ്, എവിടെയും നമ്മുടെ ആയുധം സ്വലാത്തുകളാണ്, എവിടെയും നമ്മുടെ ആയുധം ബുർദകളാണ്. കേട്ടിട്ടില്ലേ സയ്യിദുനാ അബ്ദുൽ ഖാദിറുൽ ജസാഇരി റഹിമഹുല്ലാ അൾജീരിയൻ സൈന്യത്തോട് യുദ്ധത്തിന് പോവുകയാണ്. അൾജീരിയൻ സൈന്യത്തോട് യുദ്ധത്തിന് പോകുമ്പോ ആ മഹാന്റെ നേതൃത്വത്തിലെ സൈന്യത്തിന്റെ കയ്യിൽ ആയുധങ്ങളില്ല, ആൾബലങ്ങളുമില്ല. അബ്ദുൽ ഖാദിർ ജസായിരി തങ്ങൾ യുദ്ധക്കളത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു പതാകയുണ്ട്. ആ പതാകയിൽ എഴുതി വച്ച ഒരു മുദ്രാവാക്യമുണ്ട്. അതുപോലെ മഹാനായ ജസായിരി തങ്ങളുടെ കൂടെയുള്ള സൈന്യം യുദ്ധക്കളത്തിൽ മുഴക്കുന്ന മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഏതാണ്? വമയ്യക്കും ബിറസൂ ലില്ലാഹി നുസിറതുഹു ഇൻ തൽകഹുൽ സുദുഫി അജാമിഹാ തജ്മി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായമുണ്ടെങ്കിൽ ആ സഹായമുള്ളവർ രക്ഷപ്പെടുമെന്നർത്ഥം വരുന്ന, ആ സഹായമുള്ളവർ സലാമത്താകുമെന്നർത്ഥം വരുന്ന മഹാനായ ഹബീബിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഇമാം ബുസൂരി തങ്ങൾ എഴുതി വച്ച ബുർദയുടെ വരികളാണ് യുദ്ധക്കളത്തിൽ ജയിക്കാൻ വേണ്ടി മഹാനായ ജസായിരി തങ്ങൾ എഴുതി വെച്ചത്. ആ ബുർദയുടെ ഈരടികളാണ് അവിടെ നിന്ന് പാടിക്കൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, ആ ഹബീബ് ഇന്നും നമ്മുടെ കൈ പിടിക്കും കേട്ടോ, ആ ഹബീബ് ഇന്നും നമ്മുടെ കൈ പിടിക്കും കേട്ടോ. അതിന് ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം. ഉമ്മമാരെ, അത് പറയാനാ ഞാൻ എഴുന്നേറ്റ് നിന്നത്. രക്ഷിതാക്കളെ, അത്
പറയാനാ ഞാൻ എഴുന്നേറ്റു നിന്നത്. ഈ മജ്ലിസിന്റെ സന്ദേശം ഒരു തങ്ങളെയും തെറി പറയലല്ല, ഈ മജ്ലിസിന്റെ സന്ദേശം ഒരു ആലിമിനെയും നികൈത്തലല്ല, ഈ മജ്ലിസിന്റെ സന്ദേശം സംഘടന നോക്കി ആരെയും ചീത്ത പറയലല്ല. ഈ പരിപാടിയുടെ ഉദ്ദേശം ഒരാളെയും അപഹസിക്കലോ അപമാനിക്കലോ അല്ല. ഈ പരിപാടിയുടെ ഉദ്ദേശം ആ ഹബീബിന്റെ പേരിൽ ഒരാളെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിക്കിട്ടണം. ഉമ്മമാരെ, സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഒരുപാട് ഉമ്മമാര് പല ഉദ്ദേശങ്ങളും വെച്ച് ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ സദഖകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ചെറിയ ദുആ അവസാനത്തിൽ നടത്തുന്നുണ്ട്. നാളെ മഹാനായ സയ്യിദവർഗളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രത്യേകമായ ദുആയും നടക്കാനുണ്ട്. എന്നാൽ അതിന്റെ കൂടെ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ദുന്യവിയായ പ്രയാസങ്ങളുണ്ട്, ഉഹ്രവിയായ പ്രയാസങ്ങളുണ്ടോ? ചൊല്ലൂ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത്, പറഞ്ഞോളൂ മദീനയിലേക്കൊരു സലാം. അതുകൊണ്ടല്ലാതെ രക്ഷപ്പെടാനില്ല. ഈ പള്ളിയിൽ നടന്നു വരുന്ന സ്വലാത്തിന്റെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷാല്ലാ, 30 കൊല്ലം ഇവിടെ ഈ സ്വലാത്ത് തുടങ്ങിയിട്ടായി. ആ സ്വലാത്ത് തുടങ്ങി വെച്ച മനുഷ്യന്റെ ഭാഗ്യം എത്രയാ! അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അന്ന് ആ മഹാന സ്വലാത്തുമായി വരുമ്പോ കൂടെ നിന്ന ഉമറാക്കളില്ലേ, ആ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പഴയകാല ഉമ്മമാരില്ലേ, അവരൊക്കെ ഇന്ന് നമ്മുടെ ഖബർസ്ഥാനിലുണ്ടല്ലോ. അല്ലാഹുവേ, ഇതിന്റെ സവാബ് അവരുടെ ഖബറിലെത്തിക്കണേ. അല്ലാ, ഈ നാട്ടിലെ ഞങ്ങളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ ഖബറിലേക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ സദസ് ഖിയാമം വരെ നിലനിർത്തണേ. അല്ലാ, എത്ര വലിയ ഖൈറാണെന്നറിയോ? അതാ ബഹുമാനപ്പെട്ട ഹസ്സൻ ബസ്രി റഹിമഹുല്ലാ, ഹസ്സൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നിലേക്ക് ഒരു ഉമ്മ ചെന്ന് അവലാതി പറയുന്നു, തങ്ങളെ, എനിക്കൊരു ചെറിയ മകളുണ്ട്, അതേ പ്രായപൂർത്തിയായി കഴിഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, ആ മോള് പെട്ടെന്ന് മരിച്ചു പോയി, കണ്ട് കൊതി തീർന്നിട്ടില്ല, ആ മകളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ വഴിയുണ്ടോ? ഫഅല്ലമഹ സ്വലാത്തൻ തുസല്ലി അലാ റസൂലില്ലാ. സ്വലാത്ത് ചൊല്ലണം മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മ തെറ്റിദ്ധരിച്ച് നമ്മുടെ സദസ്സിലേക്ക് അപമര്യാദയായി വന്ന ചെറുപ്പക്കാർക്കും കൂടി അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവർക്കും കൂടി അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആരവരെ അത്തരം സംസ്കാരത്തിൽ എത്തിച്ചുവോ അവരുടെ കെണിയിൽ നിന്ന് അള്ളാഹു ആ ചെറുപ്പക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. സുഹൃത്തുക്കളെ, ആ ഇമാം ഹസ്സൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഫഅല്ലമഹ സ്വലാത്തൻ തുസല്ലി അലാ റസൂലില്ലാ, മഹാനവറുകൾ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ പറയുകയാണ്. അങ്ങനെ സ്വലാത്തു ചൊല്ലുമ്പോ ഒരാഴ്ചക്കാലം ആ ഉമ്മ സ്വലാത്തു ചൊല്ലി. അങ്ങനെ സ്വലാത്തു ചൊല്ലിയപ്പോൾ ആ മോളെ സ്വപ്നത്തിൽ കണ്ടു. ഉടനെ ആ ഉമ്മ ഓടി വരികയാണ്. ഹസ്സൻ ബസ്രി തങ്ങളോട് കരഞ്ഞു പറയുന്നു, എന്റെ മകളെ കാണേണ്ടിയിരുന്നില്ല, എന്റെ മകൾ കബറിൽ വെന്തുരുകയാണ്, എന്റെ മോള് കബറിൽ അതാവിലാണ്, എന്റെ മകളെ കാണേണ്ടിയിരുന്നില്ല. ഹസ്സൻ ബസ്രി തങ്ങളാ ഉമ്മയെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ അതാ ഹസ്സൻ ബസ്രി തങ്ങളൊരു പെൺകുട്ടിയെ സ്വപ്നം കാണുകയാണ്. അതാ സ്വർഗീയ കിരീടം വെച്ച് രാജ്ഞിയായി ആ പെൺകുട്ടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്നെ അറിയുമോ?
അവിടെന്ന് പറഞ്ഞു, അറിയില്ലല്ലോ മോളെ. ഉടനെ പെണ്ണ് പറയുന്നു, ഒരു ഉമ്മ വന്ന് നിങ്ങളോട് മോളെ സ്വപ്നം കാണുന്ന ആവശ്യം പറഞ്ഞില്ലേ, ആ ഉമ്മയുടെ മോളാണ് ഞാൻ. ഉടനെ ഹസ്സൻ ബസരി തങ്ങള് ചോദിക്കുകയാണ്, മോളെ നീ നരകാവകാശിയായിരുന്നല്ലോ, പിന്നെങ്ങനെയാണ് സ്വർഗീയ കിരീടം വെച്ച് സുന്ദരിയായി തിരിച്ചു വന്നത്? ആ പൊന്നുമോളുടെ മറുപടി, ആഹൃതമാനിലെ ചവറുകളായി നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, നമുക്ക് അവലംബം നൽകുന്നതാണ്. ആ പെണ്ണു പറയുകയാണ്, തങ്ങള് ഞാൻ നരകാവകാശിയായിരുന്നു, കാലങ്ങളോളം കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെട്ട പെണ്ണായിരുന്നു. അങ്ങനെ ഞങ്ങള് കബറാളികൾ അവിടെ വേദന സഹിക്കുമ്പോ, ഏതോ ഒരാള് ആ കബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ, ആരോ ഒരാള് ആ കബർസ്ഥാനിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലിയിട്ട് ആ കബറാളികളിലേക്ക് അതിന്റെ സവാബ് അങ്ങ് ഹദിയ ചെയ്തപ്പോ, 500 വരുന്ന പാപികളെ ആരോ ഒരാള് ചൊല്ലിയ സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു സലാമത്താക്കി പോ, അല്ലാഹു രക്ഷപ്പെടുത്തി പോ. ആ കൂട്ടത്തില് രക്ഷപ്പെട്ട പെണ്ണാണു ഞാൻ. അല്ലാഹു ആ നിലക്ക് നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ, ഖിയാമം വരെ നമ്മുടെ മജ്ലിസ് അല്ലാഹു നിലനിർത്തട്ടെ. സുഹൃത്തുക്കളെ, ആരോ ചൊല്ലിയ ഒരു സ്വലാത്ത് കൊണ്ട് 500 പാപികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തെങ്കില്, മരിച്ച ബാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു വെറുതെ ആക്കൂല. ആ സ്വലാത്ത് നമ്മൾ കൂടണം. ഇത്ര ആളുണ്ടായാലുണ്ടോ? മാസാന്ത മാസത്തിലല്ലേ നടക്കല്? ഇത്ര ആളുണ്ടായാലുണ്ടോ? കാരണം അല്ലേ, ഇതൊക്കെ ഈ നാട്ടുകാർ തന്നെയല്ലേ? ഏ, പിന്നെ കച്ചറുണ്ടാക്കിയല്ലോ പുറത്തുള്ളവർ. ഈ നാട്ടുകാർ തന്നെയല്ലേ ഇതൊക്കെ? ഇത്ര ആള് നമ്മളെ സ്വലാത്തിന് വേണം. ഇക്കുറി തെറ്റിദ്ധരിച്ചോലും നാളെ സ്വലാത്തിന് കൊണ്ടു ചിലർക്ക് ഇഞ്ച കളറിക്കാരൻ പറ്റായി. അപ്പോ സഹോദരന്മാരെ എല്ലാരും കൂടണം. നമ്മൾ ഇത് നിലനിർത്തിയാൽ നമ്മുടെ മക്കളെ കൊണ്ടുവരണം. നമ്മൾ മരിക്കുമ്പോൾ മക്കളേക്കൊന്നൊരു സ്വലാത്ത് നമ്മളെ കബർക്ക് കിട്ടണ്ടേ ഉമ്മമാരെ? സുബ്ഹാനല്ലാ. ആ സ്വലാത്ത് നമുക്കെവിടെയും രക്ഷയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മഹ്ശറയിൽ ഒരു രംഗം പറയുകയാണ്. ആ മഹ്ശറയിലെ വിചാരണ നടക്കുകയാണ്. ആ വിചാരണ നടക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ഒരു പ്രത്യേകമായ സ്റ്റേജിലാണ്. ആ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് മഹാനവറുകൾ വിചാരണ കാണുകയാണ്. അവിടുത്തെ പേരമക്കൾ ഒരു വിഭാഗം നരകത്തിലേക്ക് പോകാണ്, വേറൊരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രയാസമില്ലാത്തോലൊന്ന് എഴുന്നേറ്റടുത്ത് വന്നാൽ സന്തോഷം, പ്രയാസമുള്ളവർ ഇരുന്നോളി, അല്ലാത്തവരൊക്കെ ഒന്ന് മുന്നിൽ വരും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സുഹൃത്തുക്കളെ മഹ്ശറയിലെ രംഗം പറയുകയാണ്. തൻ്റെ പേരമക്കളുടെ രണ്ട് ഖൈറും ഷർറും മഹാനവറുകൾ കാണുകയാണ്. ആ സമയത്തതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപോരു മനുഷ്യനെ നരകത്തിന്റെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന് സഹി വന്നില്ല. കാരണം വല്ലിപ്പയായ ആദം നബിക്ക് അവിടുത്തെ പേരമക്കളിലെ ഏറ്റവും ഇഷ്ടമുള്ള തലമുറ ഹബീബിന്റെ ഉമ്മത്താണ്. ആ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുമ്പോ അതാ ആദം നബിക്ക് സമാധാനം വന്നില്ല. ഉടനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്, യാ അഹ്മദു ഹദാ റജുലും മിൻ ഉമ്മതിക മുന്തലിഖുന്നിലന്നാർ. ഓ അഹ്മദ് ആയ നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാള് നരകത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുന്നു.
അല്ലാന്റെ ഹബീബിനുണ്ടോ സമാധാനം വരുന്നു. അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിവരം അറിയുമ്പോ അല്ലാന്റെ ഹബീബ് ചാടി വീണിടപെടുകയാണ്. അവിടെ നിന്നതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകളെ വിളിക്കുകയാണ്, യാ മലായിക്ക, ഓ മലക്കുകളെ, നിങ്ങൾ എന്റെ സമുദായത്തിലെ മെമ്പറെ കൊണ്ടുപോകല്ല. സുബ്ഹാനല്ലാഹ്, മലക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി, അതേ നഹനുൽ ഇലാലുശിദാദ്, നബിയെ ഞങ്ങൾ ക്രൂരന്മാരാണ്, ഞങ്ങൾ കഠിനന്മാരാണ്, ഞങ്ങൾ ദയയില്ലാത്തവരാണ്, ഞങ്ങൾ റെക്കമെൻഡ് ചെലവാകാത്തവരാണ്, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യലല്ലാതെ റെക്കമെൻഡ് വില പോകൂല. ആ സമയത്ത് അല്ലാന്റെ ഹബീബ് വേദനിക്കുകയാണ്. അവിടത്തെ കൈ കവിൾത്തടത്തിലേക്ക് ചേർത്തി വെച്ച്, തന്റെ കവിൾത്തടത്തിലേക്ക് കൈയും വെച്ച് ഉറച്ച വിളിയാട്, യാ റബ്ബൽ അർശ്, അർശിന്റെ അധികാരിയായ അല്ലാ, എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോ എന്നെ മാനം കെടുത്തൂലെന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ്. ഇവിടെ ഞാൻ മാനം കെടുന്നു അല്ലാ. അല്ലാന്റെ ഹബീബിന്റെ വിളിയാളെ വന്ന് വരുമ്പോ അർശിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വരികയാണ്, യാ മലായികത്തി അതിഉ മുഹമ്മദ, ഓ മലക്കുകളെ നിങ്ങൾ ഹബീബിന് വഴിപ്പെട്ടോളണം, നിങ്ങൾ റസൂലുള്ളാനെ അനുസരിച്ചോളണം കേട്ടോ. മലക്കുകൾ അതാ മല മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരികയാണ്. രണ്ടാമത് വീണ്ടും വിചാരണ നടത്തുകയാണ്. ആ വിചാരണ പഴയതുപോലെ നരകാവകാശിയായി പ്രഖ്യാപിക്കാൻ ഇരിക്കുമ്പോ ഈ സമയത്ത് ഹബീബിന്റെ സന്നിധാനത്തിൽ വെച്ചാണ് ഹിസാബ് നടക്കുന്നത്. അതാ ഹബീബ് അവിടത്തെ മടിയിൽ നിന്നൊരു ചെറിയ ബത്താക്ക എടുത്ത് ആ മനുഷ്യന്റെ നന്മന്റെ തട്ടിലേക്ക് വെച്ചപ്പോ ആ മനുഷ്യന്റെ നന്മ കനം തൂങ്ങിപ്പോയി. അയാളെ സ്വർഗത്തിലേക്ക് രണ്ടാമത് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, പോകാനായിട്ടില്ല, എന്നെ രക്ഷപ്പെടുത്തിയ ആ വ്യക്തിയോടൊന്ന് നന്ദി പറയണം. മലക്കുകൾ ഹബീബിന്റെ മുന്നിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകുമ്പോ ഹബീബ് ചോദിക്കുന്നു, എന്നെ അറിയുമോ? അവിടുന്ന് പറഞ്ഞു, അറിയില്ല. അവിടുന്ന് പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ മടിയിൽ നിന്ന് നിന്റെ നന്മന്റെ തട്ടിലേക്ക് ഞാൻ എടുത്തു വെച്ച ബിതാഖ എന്താണെന്നറിയോ? നീ ദുനിയാവിൽ വെച്ച് ചെയ്ത സ്വലാത്തുകളാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു സ്വലാത്തെല്ലാം തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹു ഒരു സ്വലാത്ത് കൊണ്ടെങ്കിലും ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല മാച്ചുകളെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. എവിടെയും ബഹുമാനപ്പെട്ട സയ്യിദുന സഫീൻ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ യാത്ര ചെയ്യുന്ന കപ്പൽ പൊളിഞ്ഞുപോയി. ഒരു പലക കഷ്ണത്തിൽ തിരമാലകളിലേറി തിരമാലന്റെ കാറ്റിനനുസരിച്ച് മഹാൻ സഞ്ചരിച്ച് ഒരു കടൽ തീരത്തെത്തി. ആ കടൽ തീരത്തെത്താ നേരത്ത് ആ കടൽ തീരത്ത് ഉഗ്രപ്രതാപിയായ ഒരു സിംഹം അലറി വിളിച്ച് സഫീന തങ്ങളുടെ മുന്നിലേക്ക് ഓടി വരും. മഹാനായ സഫീന റളിയല്ലാഹു അൻഹു ബേജാറായില്ല. അവിടെ നിന്ന് പറഞ്ഞു, അന മൗല റസൂലില്ലാ, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനിയായിയാണ്. സുബ്ഹാനല്ലാഹ്, അതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടിമയാന്ന് പറഞ്ഞപ്പോ അനിയായിയാന്ന് പറഞ്ഞപ്പോ അഹങ്കാരത്തോടെ തലയുയർത്തിയ സിംഹം തലതാത്തിപ്പോയി. കടലിലേക്ക് തന്റെ വലത് കൈയെ നീട്ടിക്കൊടുത്തു പോയി. ആ കയ്യും പിടിച്ച് സഫീന തങ്ങളങ്ങ് കരയിൽ കയറിയപ്പോ തലകുനിച്ച് രണ്ട് കയ്യും മുട്ടുകുത്തിയിട്ട് അതാ സഫീന തങ്ങൾക്ക് വാഹനമായി നിന്നു കൊടുക്കുന്നു. ആ സിംഹത്തിന്റെ പുറത്ത് സഫീന തങ്ങൾ സഞ്ചരിക്കണം.
എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. നമ്മൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. ഒരു ഐ എസ് ആറിന്റെ ആവശ്യം നമുക്കില്ല, ഒരു തോക്കിന്റെ ആവശ്യമില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ് എന്ന് പറയാൻ ചെറുപ്പക്കാരെ നമുക്ക് കഴിയണം. നമ്മൾ മമ്മൂട്ടിന്റെ ആളാന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുകയുള്ളൂ, മോഹൻലാലിന്റെ ആളാന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വേറൊരുത്തന്റെയും ആളല്ല, നമ്മൾ ഹബീബിന്റെ മൗലയാണ്, ഹബീബിന്റെ അബ്ദാണ്. അബ്ദൂക്കൽ മിസ്കീനു യർജൂ ഫളലകൽ ജമൽ വഫീറു ഫിക ഖാദ അഹ്സൻ തോലന്നി യബാശീറു യാനദീറു യാനബി. കൊറേ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാനുള്ളത് അല്ലാന്ന തോന്നുന്നു. ചിങ്ങനത്തെ ഏർപ്പാടൊന്നും അറിയില്ല. ഞാനങ്ങനെ കാണാപ്പാടം പഠിച്ചു പറഞ്ഞു പോവുക എന്നല്ലാതെ ലേലം വിളിച്ചണെങ്കിൽ അതിനാദ്യം നാല് മാപ്പിളപ്പാട്ട് പാടണം ചുരു.